Good morning, everyone. Welcome to the next session of SAP Online Academy classes. We will be having a one-hour session. First 20 minutes, we will be covering the topic. Then 10 minutes will be allotted for answering the questions in the Q&A window. The next 20 minutes again will be allotted for the topic and the final 10 minutes for Q&A. So participants, please note that you need to specify your queries and doubts in the Q&A option. Today, the resource person for our session is Professor Jobin MB, Head of the Department, Mechanical Department, Met School of Engineering. He has completed his M.Tech and currently pursuing his PhD at NIT Calicut. He has 16 years of experience in teaching engineering graphics. He has also worked with Professor P.I. Verghese, who is the author of Engineering Graphics Textbooks, for updating the textbook with more brainstorming questions. I welcome you, sir, to this session. Over to you. Yeah, good morning. So can you hear me? Hello. Hello. Can you hear me, madam? Yes, sir. Kekam. Sir, continue. Okay. So good morning to all. First of all, let me thank SAP, the technicians, the Kerala government and the KTU for arranging a session like this for our students, because all of them are in a dilemma. നമ്മൾ ഈ ഒരു ലോക്ക്ഡൌണിന് ശേഷം എങ്ങനെ പ്രൊസീഡ് ചെയ്യും? ഇപ്പോൾ പല കോളേജ് നമുക്ക് അഞ്ച് മോഡ്യൂളാണ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ 2019 സ്കീം മുതലുള്ളത്. അപ്പോൾ പല കോളേജുകളിലും മൂന്ന് മോഡ്യൂൾ ആണ് ആയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി സബ്ജക്ട്സിൻ്റെ പോലെയല്ല ഗ്രാഫിക്സ്. നമ്മളൊരു ഓൺലൈൻ ക്ലാസ് കൊടുക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ കുട്ടികളെല്ലാം ഒരു ഡെലിമയിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന എസ്ആപ്പിനും കേരള ഗവൺമെൻറ്റിനും KTU-നും പ്രത്യേകം ആദ്യം നന്ദി പറഞ്ഞുകൊള്ളുകയാണ്. ആൻഡ് ഐ വെൽക്കം ഓൾ ദ സ്റ്റുഡൻസ്. ഹോപ്പ് ഓൾ ഓഫ് യു ആർ സേഫ്. So today we are having the fifth module of engineering graphics. Engineering graphics ile anjamtha module aanu nammal 2019 scheme aanu appo anj module aanu namukku idilullathu munbatha scheme il ninnu entirely different aayittulla oru criteria aanu KTU follow cheynathu pinnathe class inde nammal oru pratheekatha ennu parney kaniyal I have two topics adayathu module 5 ile rendu topics aanu pictorial view into multi view projection perspective projection ingane rendu topic kal edukkanam അപ്പോൾ നമ്മൾ അതിൻ്റെ ഇൻഡെപ്ത് ആയിട്ട് പോയിട്ട് കോൺസെപ്റ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വൺ അവർ പോയിട്ട് ഐ നീഡ് എ വൺ ഡേ ഫോർ ക്ലിയറിംഗ് വൺ ടോപ്പിക്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇൻഡെപ്തിലേക്ക് പോവാതെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഹൗ യു വിൽ ഗെറ്റ് 20 മാർക്സ്. ഇന്നത്തെ ഈ ഒരു മണിക്കൂർ ക്ലാസ് കഴിഞ്ഞാൽ ഹൗ ഐ വിൽ ഗെറ്റ് 20 മാർക്സ് ഫോർ ദിസ് മോഡ്യൂൾ 5 ക്വസ്റ്റ്യൻ, ഇതാണ് നിങ്ങൾക്ക് നേടാനായിട്ട് വിച്ച് ഐ വിൽ ബി ട്രൈയിങ് മൈ ബെസ്റ്റ് മൈ ലെവൽ ബെസ്റ്റ്. ഈ ഒരു ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു ട്രൈ മോർ ആൻഡ് മോർ ആൻഡ് യു ഹാവ് ടു മേക്ക് ഷുവർ ദിസ് 20 മാർക്സ് ഈസ് ഗ്യാരണ്ടീഡ് ഫോർ യു. അപ്പോൾ അതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ നമ്മുടെ ഒരു പ്രത്യേകതയായിട്ട്. മുമ്പ് പല ക്ലാസ്സുകളും നിങ്ങളുടെ തന്നെ ഞാൻ കേട്ടിരുന്നു. അപ്പോൾ കുറേ കോൺസെപ്റ്റ്സ് അവർ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ നമ്മൾ കോൺസെപ്റ്റ്സിലേക്ക് അധികം പോവാതെ ജസ്റ്റ് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ആൻസർ തരാം, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ മോഡ്യൂൾ 5 നമ്മളിപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. 20 മാർക്സ് ആണ് അതിന് ഉള്ളത്. അപ്പോൾ അതിൽ രണ്ട് ടോപ്പിക്. അപ്പോൾ ആദ്യം നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനും പിന്നീട് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനും എടുക്കും. അപ്പോൾ മേക്ക് ഷുവർ യു ഗെറ്റ് ദിസ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ദ പ്രൂഫ് ഓഫ് ദാറ്റ്, നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പോൾ ES-T110 ആണ് നമ്മുടെ കോഡ്, അതിലാകെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം B110 എന്ന് പറഞ്ഞിട്ട് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ആകെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കുള്ളൂ. അതിലൊരു പെർസ്പെക്റ്റീവിൻ്റെ പ്രോബ്ലവും പിന്നെ ഒരു ഓർത്തോഗ്രാഫിക്കിൻ്റെ പ്രോബ്ലവും. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന ഓർത്തോഗ്രാഫിക്കിൻ്റെ ഏറ്റവും പ്രത്യേകത, ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ ഫ്രം ഓർത്തോഗ്രാഫിക്. ആൻഡ് അക്കോർഡിംഗ് ടു മീ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലെ ഏറ്റവും എളുപ്പമുള്ള 20 മാർക്ക് ഉറപ്പായി വാങ്ങാൻ പറ്റുന്ന വിത്തൗട്ട് എനി കൺഫ്യൂഷൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ യു മൈറ്റ് ഹാവ് സ്റ്റഡി, മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു, പ്രൊജക്ഷൻ ഓഫ് സ്ട്രേറ്റ് ലൈൻസ്, IL-HP, ഹൊറിസോണ്ടൽ പ്ലെയിൻ, വെർട്ടിക്കൽ പ്ലെയിൻ, HT-VT, ഫസ്റ്റ് ആംഗിൾ, സെക്കൻഡ് ആംഗിൾ, ഫസ്റ്റ് ക്വാർട്ടർ, സെക്കൻഡ് ക്വാർട്ടർ, തേർഡ് ക്വാർട്ടർ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എടുക്കുമ്പോൾ അതൊന്നും നമുക്ക് വേണ്ട. ജസ്റ്റ് യു ആർ ഗിവൺ എ ഫിഗർ ലൈക്ക് ദിസ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. 20 മാർക്സ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പറ്റും. അതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോണത്. യു ആർ ഗിവൺ എൻ ഒബ്ജക്ട് ലൈക്ക് ദിസ്, ആൻഡ് ജസ്റ്റ് യു ഹാവ് ടു ഡ്രോ എ ഫ്രണ്ട് വ്യൂ. അവർ ഈ ആരോ കൊടുത്ത സ്ഥലത്ത് നിന്ന് ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. യു ഹാവ് ടു ഡ്രോ എ ടോപ്പ് വ്യൂ ആൻഡ് യു ഹാവ് ടു ഡ്രോ എ സൈഡ് വ്യൂ. മൂന്ന് വ്യൂ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ രണ്ട് വ്യൂ ആയിരിക്കാം ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവുക, പ്രാവശ്യം മൂന്ന് വ്യൂ ചോദിച്ചു. ചിലപ്പോൾ കുറച്ച് ടഫ് ഒബ്ജക്റ്റ് ആണെങ്കിൽ ദേ മേ ബി ആസ്കിങ് ഓൺലി 2 വ്യൂസ്. ബട്ട് ലെറ്റ് അസ് സ്റ്റഡി ഹൗ ടു ഡ്രോ 3 വ്യൂസ് ഓഫ് എ ഗിവൺ ഒബ്ജക്ട് ലൈക്ക് ദിസ്. ഇതാണ് എൻ്റെ ആദ്യത്തെ എയിം. സോ ദിസ് വാസ് ദ ക്വസ്റ്റ്യൻ വിച്ച് വാസ് ആസ്ക്ഡ് ഫോർ ദ ലാസ്റ്റ് ടൈം. ഓൾ ഓഫ് യു ജസ്റ്റ് റിമെമ്പർ ദിസ് ക്വസ്റ്റ്യൻ.
after completing the our class try to answer this first ningal vere text books le problems povumbolikum kaiya ravasham choicha ee oru question answer cheyan shramikka it will be really helpful for you so moving on to our topic so the orthographic projection so how we can answer ingane oru object thannu kaniyal how I will draw the three views ee frontil ninnu nokkumbo naan endanu kaanunnathu സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ എന്താണ് കാണുന്നത് ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ എന്താണ് കാണുന്നത് അത് ജസ്റ്റ് ഡ്രോയിങ് ആയിട്ട് വരയ്ക്കുക ഈ കൊടുത്തിരിക്കുന്ന ഡൈമെൻഷൻസ് ഡൈമെൻഷൻസ് കൊടുക്കുക 20 മാർക്സ് ഇസ് ഷുവർ ദർ ഈസ് നത്തിങ് റോങ് അല്ലെങ്കിൽ തെറ്റ് വരാനുള്ള ഒരു സാധ്യത വളരെ കുറവുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സോ വി മൂവ് ഓൺ ദാറ്റ് സോ പിക്ചറിൽ വ്യൂ ഓൺ ടു മൾട്ടി വ്യൂ പ്രൊജക്ഷൻ സോ ദ സിമ്പിൾ തിങ് ഈസ് പ്ലീസ് ഇനി തൊട്ട് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക നമ്മൾ ഇതിൽ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് പ്രകാരമല്ല ഐ എം ജസ്റ്റ് എ റഫ് ഗിവിംഗ് എ റഫ് ഡയഗ്രാംസ് നമുക്ക് ഇതുപോലെ ഒരു ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട് യു ആർ ഗിവൺ എൻ ഒബ്ജക്റ്റ് ലൈക്ക് ദിസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നേരത്തെ കാണിച്ച പോലെ ഈ ഒരു ഒബ്ജക്റ്റ് പോലെ ഇതേമാതിരി നമുക്കൊരു ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട് ദേ വിൽ ബി ആസ്കിങ് യു ടു ഡ്രോ ത്രീ വ്യൂസ് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ആൻഡ് സൈഡ് വ്യൂ ഈ മൂന്ന് വ്യൂസും നിങ്ങളോട് വരയ്ക്കാനായിട്ട് പറയും അപ്പം അതെങ്ങനെ വരയ്ക്കണം എന്നുള്ളതൊക്കെ നല്ല എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നോക്കാം Now we are not going for that. We are just telling. അതായത് വേറെ ഒന്നും വേണ്ട വേറെ പ്രിൻസിപ്പിൾസോ നമ്മൾ അതിൻ്റെ കാര്യങ്ങളോ അതിൽ കുറേ സംഭവങ്ങളുണ്ട് 2D 3D ഒബ്ജക്ട്സിൻ്റെയും പ്ലെയിൻ്റെയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് നമ്മൾ അതിലേക്കൊന്നും പോവാതെ യു ആർ ഗിവൺ എൻ ഒബ്ജക്ട് ലൈക്ക് ദിസ് ജസ്റ്റ് ഇമാജിൻ ദിസ് ഈസ് ദ ഫ്രണ്ട് വ്യൂ ഇവിടെ നിന്നാണ് നമ്മൾ നോക്കുന്നത് വാട്ട് യു സീ ഇപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും ജസ്റ്റ് ശ്രദ്ധിച്ച് നോക്കുക എന്താണ് നിങ്ങൾ കാണുന്നത് ഇവിടെ നോക്കുമ്പോൾ എച്ച് പി വി പി എല്ലാ കാര്യങ്ങളും നമ്മൾ പോയിക്കോട്ടെ വാട്ട് യു സീ യു സീ എൻ എൽ ഷേപ്പ് ലൈക്ക് ദിസ് which is here there is an L shape like this and inside there is another rectangle shape that shape is also here then another one so this is the front view look how simple it is you don't expect very much complicated objects coming for the exam and all oru idappo idu nammala question paper la kanda question this is not so complicated valare easy aaya oru question aanu 20 mark orpikkavuna oru question aanu so idinde front view idaanu now What is the top view? Top view ഇവിടെയാണ് വരച്ചിരിക്കുന്നത് When we draw the views for our exam, we'll be drawing front view here, top view here, and the side view here. When you are looking from the left, you have to draw the side view on the right side. When you are looking from the right, you have to draw the side view on the other side. അപ്പോൾ നമ്മൾ front view കണ്ടു ഈ ഭാഗം കണ്ടു Now let us look from the side. നമ്മൾ ഇവിടെ നിന്ന് നോക്കും സൈഡിൽ You have a rectangle portion like this, which is given here. And you have a rectangle portion like this. അത് നമ്മൾ മുകളിൽ വരച്ചു ഇതാണ് വളരെ സിമ്പിളാണ് നമുക്ക് ഇതിൽ കൺഫ്യൂഷൻ ആയിട്ട് ഒന്നുമില്ല Now what is this dotted line? ഇവിടെ ഒരു dotted line ഉണ്ട് ഇത് എന്താണ് സംഭവം ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ When you look from this side, നമ്മൾ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇവിടെയുള്ള ഈ ഒരു ഭാഗം കാണാൻ പറ്റില്ല ഇറ്റ് ഈസ് ഡിഫറെൻ്റ് ഫ്രം ഹിയർ അല്ലേ ഈ ഒരു റെക്ടാംഗിളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമുക്കിവിടെ ഒരു ഭാഗമുണ്ട് വിച്ച് വി കാൺട് സീ ബട്ട് വി ഹാവ് ടു റെപ്രസെൻറ്റ് ദാറ്റ് ഹിയർ അപ്പോൾ ഇവിടുത്തെ ഈ ലൈനിനെയാണ് നമ്മൾ ഇവിടെ ഈ നോട്ട് ചെയ്തിരിക്കുന്നത് നൗ ദി ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ഈസ് ദീസ് ഡ്രോയിങ്സ് ആർ ഗിവൺ ടു ഡ്രാഫ്റ്റ്സ്മാൻ ഈ ഡ്രോയിങ്സ് നോക്കിയിട്ടാണ് അവർ ഈ ഒബ്ജക്റ്റ് വരയ്ക്കുക സോ ദ എഞ്ചിനീയേഴ്സ് വിൽ ബി ഡ്രോയിങ് ദിസ് അപ്പം നമ്മുടെ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ദേ വിൽ മാനുഫാക്ചർ എൻ ഒബ്ജക്റ്റ് ഇപ്പം ഈ ഒരു ഇത് വന്നിട്ടില്ലെങ്കിൽ ഇഫ് യു ആർ നോട്ട് ഗിവിംഗ് എ ഡോട്ടഡ് ലൈൻ ലൈക്ക് ദിസ് ഓർ സംതിങ് ലൈക്ക് ദിസ് അവർ മാനുഫാക്ചർ ചെയ്ത പ്രൊഡക്റ്റ് വരുമ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടാവില്ല ഇവിടെ അപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം വെൻ യു ഗോ ഫോർ ഇൻഡസ്ട്രി നമ്മൾ നോക്കാൻ ഇപ്പോൾ നമ്മുടെ ഗ്രാഫിക്സ് എക്സാമിന് നമ്മൾ നോക്കേണ്ടത് വെൻ യു ലുക്ക് ഫ്രം ദ സൈഡ് യു കാൺ സീ ദിസ് ലൈൻ നമുക്ക് കാണാൻ പറ്റില്ല സോ യു ആർ ഡിനോട്ടിങ് ഹിയർ അപ്പോൾ ഈ 3D ഒബ്ജക്റ്റിനെ നമ്മൾ 2D ആക്കി മാറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം ലെഫ്റ്റ് സൈഡ് വ്യൂ ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് വ്യൂ വരയ്ക്കണം റൈറ്റ് സൈഡ് വ്യൂ ചോദിച്ചാൽ ലെഫ്റ്റിൽ വരയ്ക്കണം ഫ്രണ്ട് വ്യൂവിൻ്റെ നേരെ താഴെ നമ്മൾ എന്ത് വരയ്ക്കണം ടോപ്പ് വ്യൂ വരയ്ക്കണം ഈ ഫ്രണ്ട് വ്യൂവും സൈഡ് വ്യൂവും സെയിം സ്ട്രേറ്റ് ലൈനിലായിരിക്കും ഹിയർ യു ക്യാൻ സീ ഹിയർ ഓൾസോ യു ക്യാൻ സീ ഇനി ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂയും താഴെ വരയ്ക്കുമ്പോൾ അതും സെയിം സ്ട്രേറ്റ് ലൈനിലായിരിക്കും സോ ദാറ്റ് ഓൾസോ യു ക്യാൻ സീ സോ ഹോപ്പ് ദിസ് ഈസ് എ ഗുഡ് എക്സാമ്പിൾ ഫോർ യു ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒരു സിമ്പിൾ ഒബ്ജക്റ്റ് ലെറ്റ് ഇത് നമ്മൾ നോക്കുക റൈറ്റ് സൈഡിൽ നമ്മൾ നോക്കുന്നു ഈ ഭാഗം ഹിയർ ഇറ്റ് ഈസ് സോ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ഒരൊന്നും കൂടി എടുത്ത് കാണിച്ചു എന്നുള്ളൂ സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ അപ്പോൾ when we draw for our exam the front view will be here top view will be down and when you look from the left again I am repeating you have to draw the side view on the right and when you look from the right you have to draw the side view on the left വളരെ സിമ്പിൾ ആണ് ഉറപ്പായും നമുക്ക് 20 മാർക്ക് ഒരു തെറ്റുമില്ലാതെ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു 20 മാർക്കാണ്
ഐ സജസ്റ്റ് ഇപ്പോൾ പെർസ്പെക്റ്റീവ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും പെർസ്പെക്റ്റീവും ഓർത്തോഗ്രാഫിക്കും വന്നു കഴിഞ്ഞാൽ യു മേ ബെറ്റർ ഗോ ഫോർ ഓർത്തോഗ്രാഫിക്. അപ്പോൾ അതേപോലത്തെ ഒരു സിമ്പിൾ ഒബ്ജക്റ്റ് ആണെങ്കിൽ ഓർത്തോഗ്രാഫി വരയ്ക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്, കാരണം ഇതിൽ തെറ്റാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ ലെറ്റ്സ് ഗോ ഫോർ, ഇത് നമുക്ക് ഒരു ഒബ്ജക്റ്റിന് ഇത്രയും വ്യൂസ് നമുക്ക് ഉണ്ട്. നമുക്കിപ്പോൾ മൂന്ന് വ്യൂസ് ആണ്, അതല്ലെങ്കിൽ രണ്ട് വ്യൂസ് ആണ് എക്സാമിന് ചോദിക്കുള്ളൂ. ഹിയർ ഇറ്റ് ഈസ് ഫ്രണ്ട് വ്യൂ, ബോട്ടം, അതൊന്നും നമുക്ക് ചോദിക്കില്ലേ. നമുക്ക് വി ആർ വറീഡ് ഓൺലി അബൌട്ട് ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ. ഇത് മൂന്നാണ് നമുക്ക് മെയിൻ ആയിട്ട് ചോദിക്കാറ്. സോ ഫ്രം ബാക്ക് യു ക്യാൻ സീ, ഫ്രം ദിസ് സൈഡ് ഓൾസോ യു ക്യാൻ വ്യൂ ദിസ് ഒബ്ജക്ട്. അനദർ എക്സാമ്പിൾ, ഇവിടെ നമുക്കൊരു കർവ് പോർഷൻ വരുന്നുണ്ട്. കർവ് ഉള്ളതൊക്കെ അവർ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. സോ യു അഗെയിൻ യു ക്യാൻ സീ, ഇവിടെ നിന്ന് ഫ്രണ്ട് വ്യൂ നോക്കുക, ഈ റെക്ടാംഗിൾ അത് എവിടെയുണ്ട്. ഇവിടെ കുറച്ച് നീങ്ങിക്കെടുക്കുന്ന ഈ ഭാഗം, when you look from the front it appears that this portion comes here, adu ivada vandu kedukkunadayittu namukku thonnu. So you have a topic here, then this side it is here. So 1 2 3, these three are here, and when you look from the front there is no objection or no obstruction in seeing this curve. Ee curve bhagam oru obstruction illada namukku kaanam, and which is denoted here. And this circular part or the hole, it is also we can see in the front view directly. Is also denoted here. ഇനി ഒരു ഹോൾ വരുമ്പോൾ നമ്മൾ ഒരു ആക്സിസ് റെപ്രസെൻറ്റേഷൻ, അതാണ് അവരിവിടെ കൊടുത്തിരിക്കുന്നത്. യു ക്യാൻ സീ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ പറ്റും. 1 2 3 ഈസ് 1 2 3, ഓൾ ദിസ് ടോപ്പ് പോർഷൻ യു ക്യാൻ സീ, ആൻഡ് ഓൾ ദാറ്റ് പോർഷൻസ് ആർ ഹിയർ. ദിസ് സർക്കിൾ വി ക്യാൻ സീ, ആൻഡ് ദിസ് സർക്കിൾ ഇസ് ഓൾസോ ഹിയർ. അപ്പോൾ അത് വളരെ സിമ്പിളായി നമുക്ക് വരയ്ക്കാൻ പറ്റും. നൗ ഇഫ് യു ലുക്ക് ഫോർ ദ സൈഡ് വ്യൂസ്, ഹിയർ യു ക്യാൻ സീ, നമുക്ക് സൈഡ് വ്യൂവിൽ ഈ ഹോൾ കാണാൻ പറ്റില്ല. അപ്പൊ അത് ഡോട്ടഡ് ആയിട്ട് വരും. ബോത്ത് സൈഡ് വ്യൂസ് ദിസ് ടോപ്പ് പോർഷൻ, ഈ സർക്കിൾ നമുക്ക് കാണാൻ പറ്റില്ല. നൗ അഗെയിൻ ഐ ആം റിപ്പീറ്റിംഗ്, സിൻസ് ഇറ്റ് ഈസ് എ സർക്കിൾ ദർ ഷുഡ് ബി എൻ ആക്സിസ്. അപ്പൊ നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടാവും, ഹോപ്പ് യു ഹാവ് സ്റ്റഡീഡ് ദ സെക്കൻഡ് മോഡ്യൂൾ പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ്. അതിൽ നമ്മൾ ആക്സിസ് എങ്ങനെയാണ് വരയ്ക്കാറ്? ഇറ്റ് ഹാസ് ബ്രേക്കിംഗ് ലൈൻസ്, ഒരു ലോങ് ലൈൻ, പിന്നെ ഒരു ചെറിയ ലൈൻ, വീണ്ടും ഒരു ലോങ് ലൈൻ, അങ്ങനെയാണ് നമ്മൾ ആക്സിസ് വരയ്ക്കാറ്. സോ ഹിയർ യു ക്യാൻ സീ ദർ ഈസ് എൻ ആക്സിസ്. സോ ഈ ഒരു ആക്സിസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ഹോളിന്റെ റെപ്രസെന്റേഷൻ ആണ്. നൗ ലെറ്റ് ജസ്റ്റ് ഇമാജിൻ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ഡോട്ട് ലൈൻ എന്താ? അഗെയിൻ ദിസ് വൺ, വി കാൻ്റ് ബി സീ ദിസ് ടോപ്പ് ദിസ് പാർട്ട്, അതാണ് നമ്മളിവിടെ ഡോട്ട് ലൈൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടോപ്പ് വ്യൂ നോക്കുകയാണെങ്കിൽ ഹിയർ വി ക്യാൻ സീ ഈ ഒരു ഈ പോർഷൻ, ദെൻ ദിസ് പോർഷൻ ഈ കർവ്ഡ് ഭാഗം, ഇറ്റ് വിൽ ബി സീൻ ആസ് എ സ്ട്രേറ്റ് ലൈൻ. നമുക്കൊരു കർവായിട്ടുള്ളതല്ല ടോപ്പ് വ്യൂവിൽ വരിക, ഇതൊരു സ്ട്രേറ്റ് ലൈൻ ആയിട്ടായിരിക്കും നമുക്ക് ടോപ്പ് വ്യൂവിൽ കാണാൻ പറ്റുക. അതും കാണാം. അഗെയിൻ മുകളിൽ നോക്കുമ്പോൾ നമുക്ക് ഈ സർക്കിൾ കാണില്ല, അതാണ് അവരെന്ത് ചെയ്തിരിക്കണേ, ഡോട്ടഡ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ടോപ്പിൽ. സോ വളരെ ഈസി ആയിട്ട്, ഇപ്പോൾ അത്ര വലിയൊരു കോംപ്ലിക്കേറ്റഡ് ഒബ്ജക്റ്റ് ഒന്നും അങ്ങനെ നമുക്ക് ചോദിക്കാറില്ല. അപ്പോൾ ഇതേപോലത്തെ അല്ലെങ്കിൽ ഇതിൽ കുറച്ചും കൂടിയും ഒരു ഇതായിട്ടുള്ളത് ചോദിക്കും. സോ ഹിയർ അഗെയിൻ ഐ ആം റിപ്പീറ്റിംഗ്, ഫ്രണ്ട് വ്യൂ 1 2 3 1 2 3, ദിസ് പാർട്ട് ആൻഡ് ദിസ് പാർട്ട്, this hole you can see, the side view, ഈ ഭാഗം അതിവിടെ സൈഡ് വ്യൂവിൽ വരുന്നു. ഈ ഒരു വട്ട നമുക്ക് കാണാൻ പറ്റുന്നില്ല, സോ ഡോട്ടഡ് ലൈൻ. ഈ ഒരു സർക്കിൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല, സോ അഗെയിൻ വി ആർ ഡ്രോയിങ് ദാറ്റ് ഹിയർ, ആൻഡ് ദെയർ ഇസ് എൻ ആക്സിസ് ഫോർ ദാറ്റ്. ഇതാണ് നമ്മുടെ ഒരു അനദർ എക്സാമ്പിൾ. ഇനി ഒരു ഇപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞിട്ടും നമുക്ക് ക്ലിയർ ആവാത്ത ആൾക്കാർ, വെയിറ്റും നമുക്ക് ഇപ്പോൾ മെക്കാനിക്കൽ അല്ലെങ്കിൽ എല്ലാവർക്കും കാറ് ഭയങ്കര ഇഷ്ടമാണ്. ജസ്റ്റ് ഇമാജിൻ നമ്മൾ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിനെ ഇങ്ങനെ, ഇപ്പൊ നമ്മൾ വരയ്ക്കുന്നതെല്ലാം മെഷീൻ എലമെന്റ്സ് ആയിരിക്കും, ഓരോ ഇൻഡസ്ട്രിയിൽ വരയ്ക്കുന്ന മെഷീൻ എലമെന്റ്സ് ആയിരിക്കും. അപ്പൊ അത് പോകണ്ട, നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ലെറ്റ് അസ് ജസ്റ്റ് ടേക്ക് എ കോമൺ എക്സാമ്പിൾ, ഒരു കേസ് സ്റ്റഡി മാതിരി ഒരു കാർ അല്ലേ. അപ്പൊ ആ കാറിനെ നമ്മൾ ഇങ്ങനെയാണ് ഇരിക്കണത്, നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ ഫ്രണ്ട് വ്യൂ നോക്കണമെങ്കിൽ ഇതാണ് അതിന്റെ കാറിന്റെ ഫ്രണ്ട് വ്യൂ. അല്ലെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും കാറ് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ആ കാറിന്റെ ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന സംഭവങ്ങളൊക്കെ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ആ കാറിനെ മുകളിൽ നോക്കുകയാണെങ്കിൽ, ടോപ്പിൽ നോക്കുകയാണെങ്കിൽ യു വിൽ സീ ലൈക്ക് ദിസ്, ഇതാണ് കാറിന്റെ മുകളിൽ ഭാഗം കാണുന്ന ഭാഗങ്ങൾ. യു ക്യാൻ സീ ഓൾ ദ പോർഷൻസ്. അപ്പോൾ ഇത് ടോപ്പ് വ്യൂ. ഇനി നമ്മൾ കാറിന്റെ സൈഡ് വ്യൂ ഇവിടെ നിന്നോ അല്ലെങ്കിൽ ബാക്കിൽ ജസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് സൈഡ് വ്യൂ ആയിട്ട് കാണുന്നത് ഇതാണ്. ഇത് മനസ്സിലാക്കാനായിട്ട് ഐ തിങ്ക് ദർ ഇസ് നോ പ്രോബ്ലം ഫോർ എനി വൺ ഓഫ് യു, ബിക്കോസ് ഓൾ ഓഫ് യു ആർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മളൊരു ഒബ്ജക്റ്റ്, ഇൻസ്റ്റെഡ് ഓഫ് എ കാർ യു ആർ ഗിവൺ എൻ ഒബ്ജക്റ്റ്. ജസ്റ്റ് അങ്ങനെ ആലോചിക്കുക.
ഒരു മെഷീൻ എലമെന്റ് നമുക്ക് ഒരു കോമൺ ഒരു ഒബ്ജക്റ്റിന് ഒരു നമ്മുടെ ലൈഫിലുള്ള ഒരു ഒബ്ജക്റ്റിന് പകരം തരുന്നു എങ്കിൽ എങ്ങനെ നമ്മൾ വരയ്ക്കും, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വരയ്ക്കാം, പിന്നെ ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ, ടോപ്പ് വ്യൂ. അപ്പൊ ഈ ഒരു എക്സാമ്പിള് നിങ്ങളുടെ ഈ ഒരു ടോപ്പിക് ഇനി പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ റിയൽ ലൈഫിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും സംഭവങ്ങൾ എടുക്കുക, അതിന്റെ ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്തിട്ട് എഴുതിയിരിക്കണത് അവിടെയായിരിക്കണം ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട ആള് ടെക്സ്റ്റ് ബുക്കിലുള്ള ആരോ മാറ്റിയിട്ട് വേറൊരു സൈഡിലേക്ക് ഇട്ടു, അങ്ങനെ കുട്ടികൾക്ക് തെറ്റ് വന്നു. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, എവിടെ നിന്നാണോ ആരോ ഉള്ളത് ആ ആരോ എക്സ് എങ്ങനെയാണോ കൊടുത്തിട്ടുള്ളത്, ദാറ്റ് പാർട്ട് വിൽ ബി ദ ഫ്രണ്ട് വ്യൂ, ദ അതർ വിൽ ബി ദ സൈഡ് വ്യൂ, ആൻഡ് ദ അതർ വിൽ ബി ദ ടോപ്പ് വ്യൂ. വളരെ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ രണ്ട് വ്യൂ ചോദിച്ചിട്ടുള്ളെങ്കിൽ യു നീഡ് ടു ഡ്രോ ഓൺലി ടു വ്യൂസ്, വെറുതെ മൂന്നാമത്തെ വ്യൂയിലേക്ക് പോയിട്ട് കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യമില്ല, രണ്ട് വ്യൂ വരച്ചാൽ മതി. സോ ഹോപ്പ് ദിസ് പ്രോബ്ലം ഈസ് ഓൾസോ നൗ ക്ലിയർ ഫോർ യു. Another very simple example, അതിന്റെ ഫ്രണ്ട് വ്യൂ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ യു ക്യാൻ ചെക്ക് ചെയ്യ ഫ്രണ്ട് വ്യൂ, ഇവിടെ രണ്ട് സർക്കിളുകൾ രണ്ടും വരച്ചിട്ടുണ്ട്. When you look from the side, ഈ സർക്കുലാർ പോർഷൻ എല്ലാം സ്ട്രേറ്റ് ലൈൻ ആയിട്ടാണ് കാണാം, കർവ് ഉണ്ടാവില്ല. ഇതിന്റെ ഉള്ളിൽ അഗെയിൻ ദർ ഇസ് എ ഹോൾ വിച്ച് ഇസ് അഗെയിൻ ഡിനോട്ടഡ് ബൈ ദ ഡോട്ടർ ലൈൻ. ഓക്കെ, സോ ദിസ് ഈസ് അഗെയിൻ മാർക്ക്ഡ് ബൈ ദ ഡോട്ടർ ലൈൻ. ഈ ഹോള് ഇറ്റ് ഈസ് എക്സ്റ്റെൻഡഡ് ടോട്ടലി. അപ്പൊ ഹോപ്പ് നൗ യു ആർ കോൺഫിഡൻറ്റ് ദാറ്റ് യു വിൽ ബി ഏബിൾ ടു ഡ്രോ ദിസ്. വേറൊരു എക്സാമ്പിൾ കർവ് ഉള്ള കാരനാണ് കാണിച്ചത്, മിക്കവും കർവ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയി കൂടുതൽ ചോദിക്കാൻ സാധ്യതയുണ്ട്, അതല്ലെങ്കിൽ ഹോൾസ് ഉള്ളത് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇപ്പോൾ ഫ്രണ്ട് വ്യൂ ഇവിടെ നിന്ന് എടുത്തു. ഓക്കെ, യു ക്യാൻ സീ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ ഈ ഭാഗം കംസ് ആസ് എ സ്ട്രേറ്റ് ലൈൻ, ഇവിടെ സർക്കിള്, ആ സർക്കിൾ വന്നു, സ്ട്രേറ്റ് ലൈൻ വന്നു, ഇവിടെ ഒരു ഡോട്ടഡ്. ഈ രണ്ട് ഹോളും ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റില്ല, അത് അവർ ഡോട്ടഡ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നു. ഇവിടെ നമുക്ക് എന്ത് വന്നിരിക്കുന്നു, ആക്സിസ് ലൈൻ വന്നിരിക്കുന്നു. നമ്മളിതിൽ ഏതെങ്കിലും ഇപ്പോൾ ഈ ഹോൾ മാർക്ക് ചെയ്യാൻ വിട്ട് കഴിഞ്ഞാൽ യു വിൽ ലൂസ് മാർക്ക്, നമുക്ക് ഡെഫിനറ്റ്ലി മാർക്ക് കുറയും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഡ്രാഫ്റ്റ്സ്മാന് ഒരു എഞ്ചിനീയർ വരച്ചു കൊടുക്കുന്ന ഒരു ഫിഗറാണ്. അപ്പോൾ ഹോൾ ഇല്ലാതെയാണ് നമ്മൾ ഫിഗർ കൊടുക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റിൽ ഈ ഹോൾ ഉണ്ടാവില്ല. അപ്പോൾ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ആളായിരിക്കില്ല റെസ്പോൺസിബിൾ, നമ്മൾ എഞ്ചിനീയേഴ്സ് ആയിരിക്കും റെസ്പോൺസിബിൾ. കാരണം നമ്മൾ കൊടുത്ത ഡ്രോയിങ് തെറ്റായിരുന്നു. അപ്പോൾ ആൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഒരാൾ ഒരു 10 എണ്ണോ 15 എണ്ണോ ആയിട്ടല്ല മാനുഫാക്ചർ ചെയ്യുക, ഇതിൽ നീ മാനുഫാക്ചർ ചെയ്യുന്ന ബൾക്ക് ഒരു 2000-3000 പ്രൊഡക്റ്റ് ഇത് വന്നു, ബട്ട് ദർ ഇസ് നോ ഹോൾ ഹിയർ. അപ്പൊ ആലോചിച്ച് നോക്കുക. സോ ഇതാണ് ഈ വരയ്ക്കുമ്പോഴുള്ള ഇമ്പോർട്ടൻസ്. അപ്പൊ അത്രയും സ്ക്രാപ്പ് വരും, അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എഞ്ചിനീയർക്കാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, യു ഷുഡ് നോട്ട് മിസ് എനി വൺ എനി പാർട്ട് ഓഫ് ദിസ് ഒബ്ജക്ട്. ഈ രണ്ട് ഹോളും ഇവിടെ ഡോട്ടഡ് ആണ്. ഇനി എവിടെയാണ് ഈ ഹോള് വിസിബിൾ ആയിട്ട് വരുന്നത്, ചെക്ക് ദ ടോപ്പ് വ്യൂ, ടോപ്പ് വ്യൂവിൽ വിസിബിൾ ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് മാർക്ക് ഹിയർ, അഗെയിൻ ഇറ്റ് ഈസ് മാർക്ക് ഹിയർ. നൗ ദിസ് വൺ ദിസ് സർക്കിൾ ഹിയർ ഈസ് അഗെയിൻ ഇറ്റ് ഈസ് നോട്ട് വിസിബിൾ ഇൻ ദ ടോപ്പ് വ്യൂ. അപ്പൊ നമുക്കിത് വരയ്ക്കാനായിട്ട് ഡയമെൻഷൻ എടുക്കുന്നതിന് പോലെ ഇപ്പോൾ ഓൾറെഡി നമ്മളിവിടെ ഈ ഭാഗം വരച്ചു കഴിഞ്ഞു. സോ ജസ്റ്റ് ഡ്രോ എ പ്രൊജക്ട് ഫ്രം ഹിയർ, ജസ്റ്റ് ഡ്രോ എ പ്രൊജക്ട് ഫ്രം ഹിയർ. ഈ ഡോട്ടഡ് ലൈൻ ഇതിന്റെ പ്രൊജക്ഷൻ ആയിരിക്കും. ഇത് നമുക്ക് നമ്മൾ ടോപ്പ് വരയ്ക്കുമ്പോൾ കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. അതായത് ഇഫ് യു ആർ ഡ്രോയിങ് ദിസ് ഇൻ അനദർ വേ, ചില കുട്ടികൾ ഇത് നേരെ തിരിച്ച് വെർട്ടിക്കലായിട്ട് വയ്ക്കും. അപ്പൊ അത് നമ്മൾ തെറ്റാണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇതിന്റെ നമ്മൾ വെർട്ടിക്കലായിട്ട് വരച്ചാലും ടോപ്പ് വ്യൂല് നോക്കുമ്പോൾ ശരിയാണ്, ഇത് ഹോൾ ഇവിടെ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെർട്ടിക്കലാക്കി വെച്ചാൽ ഒരിക്കലും ഇതിന്റെ പ്രൊജക്ഷൻ ആവില്ല ഈ ഹോൾ, ഈ ഡോട്ടഡ് ഭാഗത്തിന്റെ പ്രൊജക്ഷൻ ആവില്ല ഈ ഹോള്, ഈ ഡോട്ടഡില്. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മുകളിലുള്ള ഒബ്ജക്റ്റിന്റെ ഓരോ ഭാഗത്തിന്റെയും പ്രൊജക്ഷൻ ആയിരിക്കും താഴെ. ഇതിന്റെ തന്നെ സൈഡ് വ്യൂ വരച്ചു കഴിഞ്ഞാലും നമുക്കും അതേപോലെ തന്നെ ഇറ്റ് വിൽ ഓൾസോ ബി എ പ്രൊജക്ഷൻ. സൈഡ് വ്യൂവിൽ നമുക്കറിയാം ഈ ഹോള് വന്നു, ഇറ്റ് ഈസ് അഗെയിൻ ഇൻവിസിബിൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഡോട്ടഡ് ലൈൻ വഴി റെപ്രസെന്റ് ചെയ്യണം. സൈഡ് വ്യൂവിൽ ഈ ഹോൾ നമ്മൾ മാർക്ക് ചെയ്യണ്ട, ബിക്കോസ് ഈ ഹോളിന്റെ നേരെ ബാക്കിലാണ് ഈ ഹോള് വരുന്നത്. അപ്പോൾ ഒരു ഹോള് മാത്രം നമ്മൾ ഡോട്ടഡ് ആയിട്ട് എന്ത് ചെയ്താൽ മതി, മാർക്ക് ചെയ്താൽ മതി. സോ യു ക്യാൻ സീ ദാറ്റ് ഓൾസോ ഇൻ ദ സൈഡ് വ്യൂ. ഇതേപോലെയുള്ള ഒബ്ജക്ട്സ് ഒക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ആയി നമുക്ക് നോക്കുമ്പോൾ സിമ്പിൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിലും മൂന്ന് വ്യൂ വരുമ്പോൾ ഇതൊരു യൂണിവേഴ്സിറ്റി സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം.
Now, if we go for more tough one, question board in tough fight with the dimension, നമ്മൾ ഒരു ഫിഗർ ഇവിടെ കൊടുത്തിരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ആരോ ഇവിടെ, ഈ ആരോ വേണമെങ്കിൽ ഇവിടെയും വരാം, ഇവിടെ നിന്നുള്ള ഫ്രണ്ട് വ്യൂ. അപ്പൊ ഈ ആരോ ഇവിടെയാണ്, എല്ലാ ഡയമെൻഷനും കൊടുത്തിട്ടുണ്ട്. നൗ വി ഹാവ് ടു ഡ്രോ ദ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ആൻഡ് സൈഡ് വ്യൂ ഓഫ് ദിസ് വൺ. ഇതിന്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ നമുക്ക് വരയ്ക്കണം. അപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, വാട്ട് എവർ യു ക്യാൻ സീ, ഈ ഭാഗം കാണാം, ഈ ഭാഗം കാണാം. ദെൻ യു ഫൈൻഡ് ദ ലെങ്ത് ഓൾസോ. എങ്ങനെയാണ്, ഞാൻ പറഞ്ഞില്ലേ ആദ്യം റഫ് ആയിട്ട് വരയ്ക്കുമ്പോൾ ഒരു മൂന്ന് റെക്ടാംഗിൾ വരയ്ക്കാം, അങ്ങനെയും നമുക്ക് ചെയ്യാം. യു ഡ്രോ ത്രീ റെക്ടാംഗിൾസ്, അതിനുശേഷം ഈ ഓരോ ഭാഗങ്ങളെയും ആ റെക്ടാംഗിളിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇൻസെർട്ട് ചെയ്യാം. ഇപ്പോൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ ഫസ്റ്റ് റെക്ടാംഗിളിൻ്റെ 80, 40, ഇവിടെ 70, അപ്പൊ ഇത്രയും ഭാഗം ഇവിടെ വന്നു. സോ ഹൈറ്റ് വിൽ ബി 50, ദ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദിസ്. അപ്പൊ അതായിരിക്കും റെക്ടാംഗിളിൻ്റെ ഹൈറ്റ്. അപ്പൊ അത് തന്നെയായിരിക്കും നമുക്ക് സൈഡ് വ്യൂവിൻ്റെ ഹൈറ്റ് ആയിട്ട് വരിക. ഇനി സൈഡ് വ്യൂവിൻ്റെ വിഡ്ത്ത് വരണത് ഇവിടെ നിന്ന് തൊട്ട് ഇവിടെ വരെയുള്ളത്. അപ്പൊ ഇവിടെ 25 ഉണ്ട്, 25 ഉണ്ട്, 50 + 75, അതായിരിക്കും സൈഡ് വ്യൂവിൻ്റെ വിഡ്ത്ത്. അപ്പൊ ഇത് റഫായിട്ട് മൂന്ന് റെക്ടാംഗിൾ വരച്ച് ഈ ഒബ്ജക്റ്റിനെ മൊത്തം നമുക്ക് എന്ത് ചെയ്യാം, അതിൽ കൊള്ളിച്ച് അങ്ങനെ ചെയ്യാം. വി ക്യാൻ ഗോ ഒരു രസകരമായ ഒരു രീതിയിൽ ഒരു വരച്ചിരിക്കുന്ന ഒരു ഇതാണ്. നമ്മൾ വിസിബിൾ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നു ഈ കളറിൽ നോക്കാം. ഇതൊക്കെ നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കാണാം, ഇത് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കാണാം. നൗ വിസിബിൾ ഫ്രം സൈഡ് വ്യൂ. സൈഡ് വ്യൂവിൽ നോക്കുമ്പോൾ നമുക്ക് സംഭവങ്ങൾ കാണാം. ഓക്കെ, ഈ ഭാഗം ഈ ലൈറ്റ് ഗ്രീനിൽ കൊടുത്തത് അത് സൈഡ് വ്യൂവിലും കാണാം, ടോപ്പ് വ്യൂവിലും കാണാം. അതാണ് അവർ കൊടുത്തിരിക്കുന്നത്. രണ്ട് വ്യൂവിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇനി ദിസ് കളർ, ഇത് നോക്കാം, ഈ ഒരു കളർ അത് ഫ്രണ്ട് വ്യൂവിലും കാണാം, മുകളിൽ നോക്കുന്ന ടോപ്പ് വ്യൂവിലും കാണാം. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എന്തിലേക്ക് പോകണം, ആൻസറിലേക്ക് പോകണം. അപ്പോൾ ഒബ്ജക്റ്റ് കാണുമ്പോൾ തന്നെ അയ്യോ ഇത് ഭയങ്കര ടഫാണല്ലോ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് അതിനെ ഒരു സെപ്പറേറ്റ് സെപ്പറേറ്റ് ഭാഗങ്ങളാക്കിയിട്ട് മനസ്സിൽ കൊണ്ടുവന്ന് മൂന്ന് റെക്ടാംഗിൾ വരച്ച് കറക്റ്റ് ഡയമെൻഷൻസ് കിട്ടുകയാണെങ്കിൽ യു ക്യാൻ വെരി ഈസിലി ഡ്രോ ദാറ്റ്. ഫുൾ ഡയമെൻഷൻസ് കൊടുത്തിട്ടുള്ള ഒരു ആൻസറാണ്. നമ്മൾ നോക്കുക, ഫ്രണ്ട് വ്യൂ, ഫ്രണ്ട് വ്യൂ അവിടെ വന്നു, ടോട്ടൽ ഡയമെൻഷൻസ് എല്ലാം വന്നു, സർക്കിൾ വന്നു. ഫ്രണ്ട് വ്യൂവിൽ ഈ സർക്കിൾ കാണാം, ഈ ആർക്ക് കാണാം, ഇവിടെ ഒരു ലൈൻ കണ്ടോ, ഈ ലൈൻ, ഈ ലൈനും നമുക്ക് കാണാൻ പറ്റും. സോ ഇതാണ് ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നത്. ആൻഡ് ദർ ഇസ് എ ഡോട്ടഡ് ലൈൻ, ഇവിടെ ഇതുണ്ട്, ഇറ്റ് ഈസ് റെപ്രസെൻറ്റിങ് ദിസ് വൺ. സോ ദിസ് ഡോട്ടഡ് ലൈൻ റെപ്രസെൻറ്റ്സ് ഇവിടെ ഉള്ളിലൊരു ഇതുണ്ട്, അത് ഡോട്ടഡ് ആയിട്ട് വരും. സൈഡ് വ്യൂ ഓൾസോ യു ക്യാൻ ചെക്ക് ഈ ലൈൻ, അതവിടെ വെച്ചിരിക്കുന്നു. നമുക്ക് ഈ ഉള്ളിലുള്ള സിലിണ്ടർ അല്ലെങ്കിൽ ആ ഹോൾ കാണാൻ പറ്റുന്നില്ല. ആ ഹോൾ വരച്ചു നടുവിലെ ആക്സിസ്, സൈഡ് വ്യൂവിൽ ഈ ഒരു ഭാഗം, ആ ഒരു ഭാഗം ഇവിടെ വന്നു. സോ ലൈക്ക് ദിസ് ദ വെൻ യു ഗോ ഫോർ ദ ടോപ്പ് വ്യൂ, ഈ കാണുന്നതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ടോപ്പ് വ്യൂവിൽ ഈ കർവ്ഡ് പോർഷനൊക്കെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തോന്നും. ഈ ഹോള് നമുക്ക് കാണാൻ പറ്റില്ല, അത് നമ്മൾ ഡോട്ടഡ് ആയിട്ട് മാർക്ക് ചെയ്തു. ഈ ലൈൻ ഈസ് റെപ്രസെൻ്റ് ചെയ്തു. സോ ദിസ് മേ ബി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, ഇതൊക്കെ ആയിരിക്കാം ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ. സോ യു ക്യാൻ ഈസിലി ഡ്രോ ദിസ്. അല്ലെ, ഇതിലിപ്പോൾ നമുക്ക് തെറ്റ് എന്ന് പറയാനായിട്ട് നമുക്കൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അഗെയിൻ ആയിരിക്കും, റിപ്പീറ്റ് ആയിരിക്കും, ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ, ടോപ്പ് വ്യൂ, ഇത് മൂന്നും സ്ട്രെയിറ്റ് ലൈൻ. ഇപ്പോൾ ഫ്രണ്ട് വ്യൂവിൻ്റെ തൊട്ട് താഴെയാണ് നമുക്ക് ടോപ്പ് വ്യൂ വരിക. നമ്മൾ വരച്ച് വരുമ്പോൾ റഫ് ആയിട്ട് വരച്ച് വരുമ്പോൾ വേറെ രീതിയിൽ തോന്നുന്നത് ഇറ്റ് ഇസ് റോങ്. ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ ഓൾവേസ് ഇൻ ദ സെയിം സ്ട്രെയിറ്റ് ലൈൻ. ഫ്രണ്ട് വ്യൂ ആൻഡ് സൈഡ് വ്യൂ ഇ ഓൾവേസ് ഇൻ ദ സ്ട്രെയിറ്റ് ലൈൻ. ഇനി വേറൊരു നമുക്ക് വേണമെങ്കിൽ കോൺസെപ്റ്റ് നോക്കാം. ഈ സൈഡ് വ്യൂവിൻ്റെ ഈ ലെങ്ത് എക്സ് ആണെങ്കിൽ, ദ ലെങ്ത് ഓഫ് ദി സൈഡ് വ്യൂ ഹിയർ ഇസ് എക്സ് അല്ലേ. നമ്മളിപ്പോൾ ആക്ച്വൽ ഡയമെൻഷൻസ് നമുക്ക് കിട്ടുന്നു, അത് ചെയ്യാൻ പോകുന്നില്ല. ജനറൽ ആയിട്ട് പറയുകയാണ്, ഈ സൈഡ് വ്യൂവിൻ്റെ ഇവിടെ നിന്ന് മുതലുള്ള ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ ദിസ് ടോപ്പ് വ്യൂ ദിസ് ലെങ്ത് ഓൾസോ വിൽ ബി എക്സ്. അപ്പോൾ നമുക്ക് റെക്ടാംഗിൾസ് വരയ്ക്കുമ്പോൾ അത് വളരെ എളുപ്പമാണ്. ഒരു ടോപ്പ് വ്യൂവിൻ്റെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ നമുക്ക് ആലോചിക്കാം, ഇത് എക്സ് ആണെങ്കിൽ ഇതും എന്തായിരിക്കും, എക്സ് ആയിരിക്കും. സോ മൂന്ന് റെക്ടാംഗിൾസ് നമ്മൾ അങ്ങനെ വരച്ച് വേണ്ട ഡയമെൻഷൻസ് കൊടുത്ത് ഈ ഓരോ ഭാഗങ്ങളെയും നമുക്ക് എന്താക്കാം, ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിടാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പെട്ടെന്നുള്ള തിരക്കിലോ ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയ കാരണം അങ്ങനെയുള്ള ഇതിൽ നമ്മൾ ഈ ഡോട്ടഡ് ലൈൻസ് വരയ്ക്കാൻ മറന്നു പോയി കഴിഞ്ഞാൽ യു മേ ലൂസ് യുവർ മാർക്ക്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഡോട്ടഡ് ലൈൻസ് വരയ്ക്കാൻ മറക്കരുത്. ഒരു വ്യൂ വരയ്ക്കുമ്പോൾ ഈ ഒബ്ജക്റ്റിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ആ വ്യൂവിൽ വേണം. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചാൽ മതി.
maybe that is dark, maybe that is dotted. അതെല്ലാം നമ്മൾ ഒബ്ജക്റ്റ് നോക്കിയിട്ട് മനസ്സിലാവണം. പക്ഷെ ഒരു ഭാഗവും അതിൽ നിന്ന് മിസ്സായി പോകരുത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെയധികം മാർക്ക് കുറയും. അപ്പൊ എല്ലാ ഭാഗങ്ങളും, ഇതിലുള്ള ഈ ഒബ്ജക്റ്റിലുള്ള എല്ലാ ഭാഗങ്ങളും ഇവിടെയും വേണം. അതാണ് ഇതിന്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്. സോ വളരെ കുറച്ചും കൂടി വളരെ ക്ലിയർ ആയിട്ട് ഗിവൺ ദ ഡയഗ്രാം, ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ, ടോപ്പ് വ്യൂ, സോ ഡൈമെൻഷനിങ്, അതിനെ പറ്റിയിട്ട് ലാസ്റ്റ് പറയാം. സോ ഇറ്റ്സ് ക്ലിയർലി സീൻ ദാറ്റ് 20 മാർക്സ് ഷുവർ ആണ്. സോ ജസ്റ്റ് ഇമാജിൻ, ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു സംഭവം, ദർ ഇസ് നോ ചാൻസ് ദാറ്റ് ദർ ഇസ് എ മിസ്റ്റേക്ക്. ഇതിൽ എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് വരേണ്ടത്? ഡിഡ് ഐ ടോക്ക് അബൌട്ട് ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഡിഡ് ഐ ടോക്ക് അബൌട്ട് വെർട്ടിക്കൽ പ്ലെയിൻ, ഇതൊന്നും പറഞ്ഞിട്ടില്ല. അതെല്ലാം ഇതിലുള്ളതാണ്. ബട്ട് ഐ ആം പുട്ടിങ് ഇൻ എ ഡിഫറെന്റ് വേ. നമുക്ക് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് 20 മാർക്സ് എങ്ങനെ വാങ്ങിക്കാം എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ റെപ്രസെന്റേഷൻ ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് വരയ്ക്കാൻ പറ്റും. വൺ മോർ അനദർ എക്സാമ്പിൾ. ഇത് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ ഒരു ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഏറ്റവും ലാസ്റ്റ് പ്രോബ്ലം ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. സോ ഹിയർ യു ക്യാൻ സീ ഫ്രണ്ട് വ്യൂ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഫ്രണ്ട് വ്യൂ ഇവിടെ നിന്നാണ് കൊടുത്തിരിക്കുന്നത്, ഇവിടെ നിന്നല്ല. സോ ഹിയർ ഫ്രം ഹിയർ യു ആർ ലുക്കിംഗ്. ഇവിടെ ഫ്രണ്ട് വ്യൂല് പല കുട്ടികളും തെറ്റിക്കാറുള്ള ഒരു സംഭവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെയാണ് മൈനർ പോയിന്റ്സ്. അവിടെ നമ്മുടെ ചെറിയ ചെറിയ മാർക്കുകൾ കുറഞ്ഞു പോകാൻ സാധ്യതയുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഈ ലൈൻ ഇവിടെ വന്നാണ് അവസാനിക്കുന്നത് എന്ന് നമുക്ക് തോന്നുന്നു. നമ്മൾ ഇവിടെ നിന്ന് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഇവിടെ വന്ന് അവസാനിക്കുന്ന പോലെ തോന്നും. പക്ഷേ ഈ ഒബ്ജക്റ്റിനെ ഒരു 3D വ്യൂ ചെയ്ത് ഒരു എഞ്ചിനീയറിംഗ് പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ലൈൻ ആക്ച്വലി ഇവിടെ വരെ ഉണ്ട്. അവരത് ഇവിടെ തന്നെ അത് ഡോട്ടഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മെഷീൻ എലമെന്റിന്റെ ഈ ലൈൻ ഇവിടെ വരുന്നുണ്ട്. ഇറ്റ് മീൻസ് ഇറ്റ് ഇസ് ഷോൺ ഹിയർ. ഇവിടെ പല കുട്ടികളും അത് ഇവിടെ വെച്ചിട്ട് അവസാനത്തിലെത്തിക്കും. അപ്പൊ അത് ടീച്ചേഴ്സിനെല്ലാം അറിയണ കാരണം അവരതിന് മാർക്ക് ഉറപ്പായിട്ടും കുറയ്ക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഇല്ല ഞാൻ പറഞ്ഞത്, ഇതേപോലെയുള്ള കൊച്ചു കൊച്ചു ചെറിയ ചെറിയ ട്വിസ്റ്റുകൾ നമ്മുടെ ഓരോ പ്രോബ്ലത്തിലും വരാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോബ്ലത്തേക്കാൾ കുറച്ചും കൂടി ഒന്ന് ആലോചിച്ച് ചെയ്യാം. ഇതിന്റെ ഫ്രണ്ട് വ്യൂ എവിടെയായി? വി കാൺ സീ ദിസ് ഹോൾ. അത് ഡോട്ടഡ് ആയിട്ട് വന്നു. ഇവിടെ ബാക്കിൽ വരുന്നുണ്ട്. അത് സെയിം ഇതിലായാലും നമ്മൾ വരയ്ക്കേണ്ട. അഗെയിൻ ദ ഫ്രണ്ട് വ്യൂ, ഈ ഹോൾ ഉണ്ട്. ബട്ട് വെൻ യു ലുക്ക് ഫ്രം ഹിയർ യു കാൺ സീ ദാറ്റ്. അപ്പൊ അവരതെങ്ങനെ മാർക്ക് ചെയ്തിരിക്കണേ? ഡോട്ടഡ് ആയിട്ട് മാർക്ക് ചെയ്തു. മാത്രമല്ല സെൻട്രൽ ലൈൻ ആയിട്ട് അവർ ദേ ഹാവ് ഡ്രോൺ ആൻ ആക്സിസ്, ഒരു ആക്സിസ് വരച്ചു. അപ്പൊ അത് നമ്മളിവിടെ ഇനി ടോപ്പ് വ്യൂ വരുമ്പോൾ അപ്പൊ നമ്മൾ ഇതിന്റെ ഡൈമെൻഷൻസ് കിട്ടാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഫ്രണ്ട് വ്യൂ നേരെ താഴെ വരച്ചാൽ ആ റെക്ടാംഗിളിനുള്ളിൽ സംഭവങ്ങൾ ഫുള്ള് വരണം. ഈ രണ്ട് ഹോളുകളും നമുക്ക് കാണാം. രണ്ട് ഹോളുകൾ കൂടെ ഉണ്ട്. സോ ഓൾസോ യു ക്യാൻ സീ സൈഡ് വ്യൂ വരയ്ക്കുമ്പോൾ യു ക്യാൻ സീ ഹിയർ ഈ ബ്രൗൺ ഭാഗം നമുക്ക് കാണാം. ഇവിടെ ഈ ഇൻക്ലൈൻഡ് ആയിട്ട് കിടന്നത് നമുക്ക് നേരെ ജസ്റ്റ് ലൈക്ക് പാർട്ട് ഹിയർ. ഇനി ഇവിടെ ബാക്കിയുള്ളത് ഇവിടെ വന്നു, ഇവിടെ ബാക്കിയുള്ളത് ഇവിടെ വന്നു. ഇപ്പൊ നോക്കാം, ഒരു നോക്കുമ്പോ അയ്യോ ഇതൊരു കോംപ്ലിക്കേറ്റഡ് ഒബ്ജക്റ്റ് ആണല്ലോ വന്നിരിക്കുന്നതെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തോന്നിക്കഴിഞ്ഞാലും, നമ്മൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഏറ്റവും അവസാനം ആൻസർ ഷീറ്റിന്റെ ഏറ്റവും അവസാനം മൂന്ന് റെക്ടാംഗിളുകൾ വരയ്ക്കാം. ആസ് പെർ ദ ഡൈമെൻഷൻസ് ഗിവൺ, ആ റെക്ടാംഗിളുകളിൽ സൈഡ് വ്യൂവിന്റെ ടോപ്പ് വ്യൂവിൽ അങ്ങനെ എല്ലാ ഭാഗങ്ങളും കൊടുത്ത് ഡൈമെൻഷൻസ് കറക്റ്റ് ആക്കിയതിന് ശേഷം ഓരോരോ ഭാഗങ്ങളെ എടുത്തിട്ട് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഷുവർലി യു ക്യാൻ സ്കോർ 20 മാർക്സ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചിലപ്പോൾ ചോദിക്കാം, സം ടൈംസ് യൂണിവേഴ്സിറ്റി മേ ആസ്ക് ഓൺലി ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ. ഇതൊരു എക്സാമ്പിൾ ആണ്. അതിൽ അവർ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ മാത്രമേ, സിമ്പിൾ അല്ല. താഴെ ഈ ഭാഗം ഇവിടെ ഈ റെക്ടാംഗിൾ ഫ്രണ്ട് വ്യൂ വരച്ചു. വൈ ദിസ് ഇസ് ഡോട്ടഡ് ലൈൻ ഹിയർ? ബിക്കോസ് ദർ ഈസ് എ കട്ട് ഹിയർ. ഇവിടെ ഒരു കട്ട് ഉണ്ട്, അതിൻ്റെയാണ് ഡോട്ടഡ് ലൈൻ. നൗ യു ഹാവ് ടു ഡ്രോ ദ ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂ ഇതാ നോക്കാം, ഈ ഒരു പുതു ഭാഗം വന്നു. ഇവിടെയുള്ള ഈ ഒരു ഭാഗം അതെന്താണ് ഇവിടെ? സോ ദിസ് വിൽ ബി ദ പ്രൊജക്ഷൻ ഓഫ് ദിസ് ഡോട്ടഡ് ലൈൻ. അപ്പോൾ രണ്ട് വ്യൂ മാത്രം വരയ്ക്കാൻ മതി. നമ്മൾ ക്വസ്റ്റ്യൻ ആദ്യം വായിച്ചു നോക്കുക. പിന്നെ ചില കുട്ടികൾക്ക് തെറ്റായിട്ട് വരാറുള്ളത്, അവർ വരച്ചു പഠിച്ചത് ചിലപ്പോൾ റൈറ്റ് സൈഡ് വ്യൂ ആയിരിക്കും. അതായിരിക്കും മനസ്സിൽ ക്വസ്റ്റ്യൻ. അത് കാണുമ്പോൾ നേരെ അവർ ഇന്നൊന്നും ആലോചിക്കാനില്ല, 20 മാർക്ക് ഷുവർ എന്നുള്ള രീതിയിൽ വരച്ചു തുടങ്ങും. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ റൈറ്റ് സൈഡിന് പകരം ലെഫ്റ്റ് സൈഡ് വ്യൂ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരുത്താതിരിക്കുക ആൻഡ് ഗോ ഫോർ ദ കറക്റ്റ് ആൻസർ ക്വസ്റ്റ്യൻ.
കറക്റ്റായിട്ട് വായിക്കാം ആ ഫിഗറിനെ ഒന്ന് മനസ്സിലാക്കി നോക്കുക ആൻഡ് ദെൻ യു പ്രൊസീഡ് വിത്ത് ദ ആൻസർ ദെൻ യു ഷുവർലി ഗെറ്റ് 20 മാർക്ക് ഇത്രയാണ് നമ്മൾ ഓർത്തോഗ്രാഫിക്കിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത് സോ ആഫ്റ്റർ ഗോയിങ് ത്രൂ ഓൾ ദിസ് ക്ലാസ് യു ജസ്റ്റ് ഗോ ത്രൂ ദ പ്രോബ്ലം ലാസ്റ്റ് ടൈം പ്രോബ്ലം ഇപ്പോൾ എസ് ടുവിൽ പഠിക്കുന്ന കുട്ടികളായാലും ദേ റിസൾട്ട് ആക്കും സോ ഈ ഒരു പ്രോബ്ലം അവർ എങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ നോക്കണമെങ്കിൽ വളരെ ഈസിയാണ് ഇവിടെ നിന്നാണ് ഫ്രണ്ട് വ്യൂ വരേണ്ടത് 120 ആണ് ഒരു റെക്ടാംഗിൾ വരയ്ക്കുകയാണെങ്കിൽ 120 ലെങ്ത് വെറുതെ ഹൈറ്റ് കമ്പിയർ ഈസ് പാർട്ട് ഫ്രണ്ട് വ്യൂവിൽ രണ്ട് ഹോളുകൾ ഡോട്ടഡ് ആയിട്ടുണ്ടാവും സോ ബേസ്ഡ് ഓൺ ദ ഡൈമെൻഷൻസ് യു ഹാവ് ടു മാർക്ക് ദിസ് ഇനി വെൻ യു ലുക്ക് ഫ്രം ദ സൈഡ് വ്യൂ ഇവിടെ സൈഡ് വ്യൂ നോക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം പല കുട്ടികളും ഇത് സൈഡ് വ്യൂ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും ഈ ഒരു ഭാഗം അല്ലേ തെറ്റാണ് ഇതിൻ്റെ താഴെ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് കുറച്ചൊരു ഇമാജിനേഷൻ പവർ വേണം എന്ന് പറയുന്നത് ഇതിൻ്റെ താഴെ ഇവിടെ ഒരു കട്ടയുണ്ട് സോ ഈ ഫസ്റ്റ് യു ഹാവ് ടു ഡ്രോ ദിസ് പാർട്ട് ഓഫ് 10 mm വരുന്ന ഒരു ഭാഗം ഓൺ ദ ടോപ്പ് ഓഫ് ദാറ്റ് ഡെസ്ക്ടോപ്പ് പാർട്ട് മേ ബി സ്റ്റുഡൻസ് ഹാവ് സ്റ്റാർട്ടഡ് വിത്ത് ദിസ് ആൻഡ് ഇറ്റ് വിൽ ഗോ റോങ് ബിക്കോസ് ദർ ഇസ് ഓൾസോ എ 10 mm പാർട്ട് ഹിയർ When you look from the top, this block is here. These two holes are visible in the top view. These two you can see. So in the top view here will be three blocks, two holes and this block. A dotted line here because here it is a different one. So ECI, you can score 20 marks. And in the previous syllabus, the problem was that sometimes they may ask machine drawing sometimes they may not ask machine drawing but as per the new syllabus and as per the new guidelines module 5 il endayalum rendu questions aayirikkum adile oranna perspective aayirikkum oranna edayirikkum machine drawing aayirikkum so orappayittum ee question varanulla varum ennallathu namukku 99% namukku orappikkam so make sure you go with this okay so This is all about orthographic projection or converting the 3D view into 2D views. Now the next topic is perspective projection. So Lakshmi ma'am, can you go for the next topic? Hello. Yes, sir. We can move on. Okay. So now we are, as I told, in the module 5. Now it is the next topic. So I'll just go back to our question paper. Always you have to refer the question paper. That is why I'm giving importance to the question paper because there will be something similar or something, the patterns. So here we have the question. Again, module 5. Here we have a question based on a square prism. It is from the perspective. In my class for my students, I always advise them, you start first on doing this. And you will be getting enough time because you have to draw only 5 problems. So I recommend my students and also you do the choice also. Maybe നമ്മൾ വരയ്ക്കുമ്പോൾ ചെറിയൊരു പ്രൊജക്ഷൻ ഓഫ് സ്ട്രെയ്റ്റ് ലൈനിലൊക്കെ ചെറിയൊരു എറർ വരാം. അപ്പം അതേപോലെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആദ്യം അറ്റംപ്റ്റ് ചെയ്യാം. ആൻഡ് ഇഫ് യു ഹാവ് ടൈം യു ജസ്റ്റ് ഗോ ഫോർ പെർസ്പെക്റ്റീവ്. അങ്ങനെയാണ് നമ്മൾ പറയുക. കാരണം ഇത് ചോയ്സ് ആണ്. ആൻഡ് ഡോണ്ട് ഗോ ഫോർ ഡ്രോയിങ് ബോത്ത് ദ ക്വസ്റ്റ്യൻസ് ഈ വിതൗട്ട് കംപ്ലീറ്റിംഗ് ഓൾ ദ 5 പ്രോബ്ലംസ്. ചില കുട്ടികൾ ഇപ്പോൾ ഒരു സോളിഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ രണ്ടും അറിയുന്നതാണ്. അവർ വേഗം ആ രണ്ടും ചെയ്യും. കാരണം അത്രയും ഒരു ആവേശത്തിൽ അപ്പോഴത്തെ ഒരു ക്യൂരിയോസിറ്റിയിലൊക്കെ. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് വരുമ്പോൾ ഇവിടെ വരയ്ക്കാൻ നമുക്ക് സമയം കിട്ടില്ല. അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. യു ഗോ വിത്ത് ദ 5 ക്വസ്റ്റ്യൻസ്. അറിയാവുന്ന 5 ക്വസ്റ്റ്യൻസ് ആദ്യം, പിന്നീട് ചോയ്സ്, അതിലേക്ക് പോകാൻ പാടുള്ളൂ. സോ ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ ഫ്രം പെർസ്പെക്റ്റീവ്. ഇറ്റ്സ് എ ചോയ്സ് ഓഫ് വാട്ട് യു ഹാവ് സ്റ്റഡീഡ് നൗ. നമ്മളിപ്പോൾ പഠിച്ചതിൻ്റെ ഒരു ചോയ്സ് ആയിട്ടാണ് നമുക്ക് പെർസ്പെക്റ്റീവ് വരിക. പെർസ്പെക്റ്റീവിൽ നമ്മൾ അതിൻ്റെ കോൺസെപ്റ്റൊക്കെ പറയുകയാണെങ്കിൽ കുറേ ഇതുകളുണ്ട്. സ്റ്റേഷൻ പോയിന്റ് എന്താണ്, VP, HPP, പിക്ചർ പ്ലെയിൻ, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. നൗ വേർ ഡസ് ദ പിക്ചർ പ്ലെയിൻ കം? ജസ്റ്റ് ഒരു ഒബ്ജക്റ്റും ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു വ്യക്തിയും, ഫോട്ടോ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ ആണ്. അപ്പം അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു പ്ലെയിനാണ് പിക്ചർ പ്ലെയിൻ, അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവാതെ ഐ ആം ഡയറക്ട്ലി ഗോയിങ് ടു യു ആർ ഗെറ്റിംഗ് എ ക്വസ്റ്റ്യൻ ഇൻ പെർസ്പെക്റ്റീവ്. ഹൗ ക്യാൻ ഐ ഡ്രോ ദ ആൻസർ? അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഈ റെയിൽവേ ഇത് നോക്കുക, ഇവിടെ പാരലായിട്ട് കണ്ടു.
പക്ഷേ നമ്മളത് ദൂരെ ഇപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ യു മേ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് കൺവെർജിങ്. ഇത് പെർസ്പെക്റ്റീവിന് ഒരു എക്സാമ്പിളാണ്. നമ്മൾ അങ്ങനെയുള്ള കോൺസെപ്റ്റുകളിലേക്ക് പോവാതെ ഡയറക്ട്ലി ഐ എം ഗോയിങ് ഫോർ എ പ്രോബ്ലം. ഇപ്പോൾ നമുക്ക് എക്സാമിനൊക്കെ ചോദിച്ച ഒരു പ്രോബ്ലം പോലെയാണ്. സോ ഹിയർ ഇറ്റ് ഈസ് എ പ്രോബ്ലം ഓഫ് സ്ക്വയർ പ്രിസം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺസ് യു ഗെറ്റ് എ പ്രോബ്ലം ഓഫ് പെർസ്പെക്റ്റീവ്, വാട്ട് യു ഹാവ് ടു ഡു ഈസ് യു ഡ്രോ ടു ലൈൻസ്. രണ്ട് ലൈനുകൾ ആദ്യമായിട്ട് വരയ്ക്കുക. ആദ്യം മുകളിലെ ലൈനിൻ്റെ പേര് പിക്ചർ പ്ലെയിൻ, താഴത്തെ ലൈനിൻ്റെ പേര് ഗ്രൗണ്ട് ലൈൻ. ഇങ്ങനെ ഈ രണ്ട് ലൈനും വരച്ചു കഴിയുമ്പോൾ ഓഫ് കോഴ്സ് യു വിൽ ഹാവ് എ ഡൗട്ട്, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു. ഈ രണ്ട് ലൈനുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? അത് കിട്ടാനായിട്ട് ഇവിടെ രണ്ട് സ്റ്റേഷൻ പോയിന്റ് അവർ തന്നിട്ടുണ്ടാവും. സോ ദ സ്റ്റേഷൻ പോയിന്റ് ഈസ് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് പിക്ചർ പ്ലെയിൻ, 80 mm എബവ് ഗ്രൗണ്ട് പ്ലെയിൻ. സോ 80 + 30. സോ യു ക്യാൻ ടേക്ക് ഒരു 10 mm കൂടുതലോ 20 mm കൂടുതലോ അങ്ങനെയൊക്കെ എടുക്കാം. യു മേ ഡ്രോ ടു ലൈൻസ്, അപ്പോൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു 130, അത്രയും ഞാൻ എടുത്തു. അത് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾക്ക് ഈ 80 + 30നേക്കാളും കൂടുതലായിട്ട് എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം. അങ്ങനെ പറയുന്ന സ്റ്റെപ്സ് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. രണ്ട് ലൈനുകൾ വരച്ചു, ഒന്ന് പിക്ചർ പ്ലെയിൻ വരച്ചു, ഒന്ന് ഗ്രൗണ്ട് ലൈൻ വരച്ചു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പിക്ചർ പ്ലെയിനിൻ്റെ ബാക്കിലായിട്ട് അല്ലെങ്കിൽ പിക്ചർ പ്ലെയിനിനെ ടച്ച് ചെയ്ത് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ടോപ്പ് വ്യൂ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ടോപ്പ് വ്യൂ ആണ്. ഗ്രൗണ്ട് ലൈനിൽ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഇവിടെ ഈ വരച്ചിരിക്കുന്നതാണ് ഈസ് ദ ഫ്രണ്ട് വ്യൂ. അപ്പൊ ആദ്യം നമ്മൾ എന്താ വരയ്ക്കണേ, പിക്ചർ പ്ലെയിൻ, ഗ്രൗണ്ട് ലൈൻ, അവ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇറ്റ് വിൽ ബി ദ ഹയർ ദാൻ ദ സം ഓഫ് ടു സ്റ്റേഷൻ പോയിന്റ്സ്, 30 + 18നേക്കാളും കൂടുതലാണ്. ഇഫ് ഐ ഹാവ് ടു എക്സ്പ്ലെയിൻ എന്താണ് ഈ പിക്ചർ പ്ലെയിൻ, എന്താണ് ഈ ഗ്രൗണ്ട് ലൈൻ, എന്താണ് ഈ ഹൊറിസോണ്ടൽ ലൈൻ, എന്താണ് ഈ സ്റ്റേഷൻ പോയിന്റ്, ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഐ നീഡ് അറ്റ് മിനിമം 3 hours. ഇതിന്റെ കോൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞായിരുന്നു. അത് ആ സമയം ഇല്ലാത്ത കാരണമാണ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആൻസറിലേക്ക് പോകുന്നത്. സോ ഹിയർ യു ക്യാൻ സി ഐ ഹാവ് മാർക്ക് പിക്ചർ പ്ലെയിൻ, ഐ ഹാവ് മാർക്ക് ഗ്രൗണ്ട് ലൈൻ. ഇവിടെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ജസ്റ്റ് ഹിയർ ഐ ഹാവ് എ പ്രിസം ലൈക്ക് ദിസ്, ഒരു സ്ക്വയർ പ്രിസം എൻ്റെ കയ്യിലുണ്ട്. ഓൾ ഓഫ് യു ക്യാൻ ലുക്ക്. ഇനി ക്വസ്റ്റ്യനിൽ ഇതിൽ ഇതാണ് ബേസ്, ദിസ് പാർട്ട് ഈസ് ദ ബേസ്, ദിസ് ഈസ് ദ ഫേസ്. ഇത് ബേസ്, ഇത് ഫേസ്. ഈ ഒബ്ജക്റ്റ് എങ്ങനെയാണ് റെസ്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് ഓൺ ഗ്രൗണ്ട്. ഇപ്പൊ എന്റെ കൈ ഗ്രൗണ്ട് ആണെങ്കിൽ അത് ഗ്രൗണ്ടിൽ ഇങ്ങനെയാണ് റെസ്റ്റ് ചെയ്യണത്. കാരണം ഫേസിലെല്ലാം ബേസിലാണ് റെസ്റ്റ് ചെയ്യണത്. ഈ കാര്യം പ്രത്യേകം കുട്ടികൾ ശ്രദ്ധിക്കണം. പലരും മാറി വരച്ച് തെറ്റിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഞാൻ വരച്ചു കഴിഞ്ഞാൽ, ഐ എം ഡ്രോയിങ് ലൈക്ക് ദിസ്, വാട്ട് ഈസ് ദ ടോപ്പ് വ്യൂ, എന്താണ് നമ്മുടെ ടോപ്പ് വ്യൂ വരുന്നത്? ടോപ്പ് വ്യൂ വരണേ, ഓൾ ഓഫ് യു ക്യാൻ ചെക്ക് ചെയ്യ വാട്ട് ഈസ് ദ ടോപ്പ് വ്യൂ, ഇറ്റ് ഈസ് സ്ക്വയർ. അപ്പോൾ ബേസിലാണ് വരച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ടോപ്പ് വ്യൂ എന്തായിട്ട് കിട്ടും? സ്ക്വയർ ആയിട്ട്. അപ്പൊ തെറ്റിക്കരുത്, കൺഫ്യൂഷൻ ആവരുത്. ഇതേ ഒബ്ജക്റ്റ് അടുത്ത പ്രാവശ്യം ചോദിക്കുമ്പോൾ ഫേസിലാണ് റെസ്റ്റ് ചെയ്യുന്നത് വിചാരിക്കാം, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. യു ക്യാൻ സീ യു. സോ വാട്ട് വിൽ ബി ദ ടോപ്പ് വ്യൂ? സോ ടോപ്പ് വ്യൂ ഇതായിരിക്കും. What will be the front view? നമ്മുടെ ഈ പ്രോബ്ലത്തില് ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ ബേസ്. അപ്പൊ ഇങ്ങനെ ബേസിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ടോപ്പ് വ്യൂ നോക്കിയപ്പോ എനിക്ക് എന്ത് കിട്ടി? ഐ ഗോട്ട് എ സ്ക്വയർ ഷേപ്പ് ദാറ്റ് ഈസ് ഡ്രോൺ യു. നൗ ദിസ് ഈസ് ദ ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂ എന്താണോ കിട്ടിയത് ആ ഫ്രണ്ട് വ്യൂ അവർ ഇവിടെ വരച്ചു. ഗ്രൗണ്ട് ലൈനിൽ ഫ്രണ്ട് വ്യൂ. അപ്പൊ ഇതിൽ പറയുന്നത് ചിലപ്പോ പിക്ചർ പ്ലെയിനിൽ ടച്ച് ചെയ്തിട്ടാവും, ബട്ട് ഹിയർ ഇറ്റ് ഈസ് 10 mm ബിഹൈൻഡ് പിക്ചർ പ്ലെയിൻ. അപ്പോ നമ്മുടെ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തത് ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കണം. പിക്ചർ പ്ലെയിൻ വരച്ചു, ഗ്രൗണ്ട് ലൈൻ വരച്ചു. പിക്ചർ പ്ലെയിനിന്റെ അവിടെ ടോപ്പ് വ്യൂ വരച്ചു, ഗ്രൗണ്ട് ലൈനിന്റെ അവിടെ ഫ്രണ്ട് വ്യൂ വരച്ചു. ആൻഡ് പിക്ചർ പ്ലെയിനിൽ ടച്ച് ചെയ്താണോ നിൽക്കുന്നത്? അല്ല, 10 mm ബിഹൈൻഡ് പിക്ചർ പ്ലെയിൻ. യു ഹാവ് ടു ടേക്ക് 10 mm ഫ്രം ഹിയർ, ഫ്രം ദ പിക്ചർ പ്ലെയിൻ, ആൻഡ് ദെൻ ദ ടോപ്പ് വ്യൂ, ഡ്രോൺ ദ ടോപ്പ് വ്യൂ. And since all of you have studied the projection of solids, I don't think it will be difficult for you to name the object. We will name the object. So A1, A, B, C, D. Top view is A, B, C, D. Again, you check here. So there is one square here, another one here. But 2 pairs.
So these talks, I am not again repeating as I said to things, but I'm already have studied for this talk only. We are giving two names. Then in the friend view, based on this, again we are giving the name here. So friend view, the number name number. If you have any doubt, it is very easy. The names which are in the not outside the bracket, here it is A, here it is B. It will come here on the top. And then A dash D dash also. Again, the names which are inside the bracket, A1 D1 dash number. The same thing is repeated. And then either end or any direction with no A straight line. In the end of the order, number two varakya straight line and either axis varakya. Now we have to identify a center plane. Everybody on the center plane. So center plane is 45 mm to the right of the center of prism. ഈ സെന്റർ ഓഫ് പ്രിസത്തിൽ നിന്ന് 45 mm നീങ്ങിയിട്ടാണ് സ്റ്റേഷൻ പോയിന്റ്. സോ ഈ സെന്റർ ഓഫ് പ്രിസത്തിൽ നിന്ന് 45 mm നീങ്ങിയിട്ട് എസ് വരച്ചു, എസ് ഡാഷ് വരച്ചു. സോ എസ് ഡാഷ് എവിടെയാണ് വരയ്ക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഗ്രൗണ്ട്. നമ്മൾ സ്റ്റേഷൻ ഇവിടെ നമ്മൾ ഈ എസ് എസ് ഡാഷ് വരച്ചവർക്ക് നിങ്ങൾ ഒരു ലൈൻ വരച്ചിടുക, അവിടെ സെന്റർ പ്ലെയിൻ. ആ സെന്റർ പ്ലെയിനിൽ വേണം നമ്മൾ സ്റ്റേഷൻ പോയിന്റ് മാർക്ക് ചെയ്യാൻ. ഞാൻ ഒന്നും കൂടി വിശദീകരിക്കാം നമ്മൾ എന്തൊക്കെ ചെയ്തെന്നുള്ളത്. പിക്ചർ പ്ലെയിൻ വരച്ചു ഫസ്റ്റ്, ഗ്രൗണ്ട് ലൈൻ വരച്ചു സെക്കൻഡ് സ്റ്റെപ്പ്. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് മോർ ദാൻ ദ സം ഓഫ് സ്റ്റേഷൻ പോയിന്റ്, അത് ഓക്കെ. 10 mm ബിഹൈൻഡ് ടോപ് വ്യൂ വരച്ചു. ഇനി അവർ പറഞ്ഞ പ്രകാരം നമ്മളൊരു സെൻട്രൽ പ്ലെയിൻ വരച്ചു, അതായത് ടു ദ റൈറ്റ് സൈഡ്. ആ സെൻട്രൽ പ്ലെയിൻ, സെൻട്രൽ പ്ലെയിൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു എക്സ്റ്റേണൽ പ്രിസത്തിന്റെ പ്രിസത്തിൽ ചോദിച്ചപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല അല്ല സോറി ടെസ്റ്റ് അവർ ഫോളോ ചെയ്ത ടെക്സ്റ്റ് ബുക്കിൽ ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കാനായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട ആള് വളരെ കണ്ണിങ് ആയിരുന്നു, ആള് റൈറ്റ് കൊടുത്തു. എല്ലാവരും പഴയ ഓർമ്മയിൽ ലെഫ്റ്റ് വരച്ചു, അങ്ങനെ തെറ്റുകൾ വരുത്തരുത്. അപ്പോൾ റൈറ്റ് സൈഡിലാണ്. അപ്പൊ നമ്മൾ 45 എടുത്തിട്ട് ഒരു സെന്റർ പ്ലെയിൻ വരയ്ക്കാം. ആ അതില് ആ ലൈനിൽ എസും എസ് ഡാഷും വരയ്ക്കുക. എവിടെയാണ് എസ്? അവർ പറഞ്ഞിട്ടുണ്ട് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് പിക്ചർ പ്ലെയിൻ. അപ്പൊ അതാണ് എസ്. അപ്പൊ 30 mm ഇൻ ഫ്രണ്ട് ഓഫ് പിക്ചർ പ്ലെയിൻ. സെന്റർ പ്ലെയിനിൽ നമ്മൾ എന്ത് വരച്ചു? എസ് വരച്ചു പിക്ചർ പ്ലെയിനിൽ നിന്നുള്ളതായിരുന്നു. കാരണം എസ്, കാരണം പിക്ചർ പ്ലെയിനിന്റെ അവിടെയാണ് നമ്മൾ ടോപ്പിൽ വരയ്ക്കണേ. അപ്പൊ അത് എന്ത് വരണം? എസ് വരണം. അങ്ങനെ ഇമാജിൻ ചെയ്യാം. ഇനി ഗ്രൗണ്ട് ലൈനിന്റെ അവിടെ നിന്നുള്ളത് 80 ആണ്. അവിടെ നമ്മൾ എന്ത് വരയ്ക്കണം? എസ് ഡാഷ്. അപ്പൊ എസ് എസ് ഡാഷ് ടോപ്പ് വ്യൂ ആയി, ഫ്രണ്ട് വ്യൂ ആയി. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഈ ടോപ്പ് വ്യൂലെ എല്ലാ പോയിന്റുകളിൽ നിന്നും ഈ എസിലേക്ക് നമ്മൾ ലൈൻ ചെയ്യും. എല്ലാ പോയിന്റിലും വരയ്ക്കും. ഇനി എ എന്നുള്ള പോയിന്റ് ഈ പിക്ചർ പ്ലെയിനിൽ ടച്ച് ചെയ്യുമ്പോൾ യു ആർ ഗിവിങ് എ നെയിം, എ പി. എ പി എന്നുള്ളൊരു പേര് നിങ്ങൾക്ക് പല ടെക്സ്റ്റ് ബുക്കുകളിലും പല നെയിമുകളാണ്. നിങ്ങൾക്കൊരു പേര് കൊടുക്കാം, ഒരു പേര് വേണമെന്നുള്ളൂ. റിലേറ്റഡ് ടു എ നമ്മളൊരു പേര് കൊടുക്കും. അങ്ങനെ എല്ലാ പോയിന്റും പിക്ചർ പ്ലെയിനിൽ ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് നമ്മളൊരു പേര് കൊടുക്കും. ആഫ്റ്റർ ദാറ്റ് ഫ്രം ദ ഫ്രണ്ട് വ്യൂ ഡ്രോ ഓ ഫ്രം ഓൾ ദ പോയിന്റ്സ് ടു എസ് ഡാഷ്. എസ് ഡാഷിലെ എല്ലാ പോയിന്റുകളിലേക്കും നമ്മൾ എന്ത് ചെയ്യും? ലൈൻസ് വരും. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് പോയിന്റ് ഈ എ എന്നുള്ള പോയിന്റ് നമുക്ക് കിട്ടാനായിട്ട് ഈ എ പി എന്ന് പറയുന്ന സംഭവത്തിൽ നിന്ന് നേരെ താഴേക്ക് വരച്ചു. എയിൽ നിന്ന് പോകുന്ന ലൈനിൽ എവിടെയാണോ അത് ഇന്റർസെക്ട് ചെയ്യുന്നത് തന്നെയാണ് എ. സോ ഹിയർ വിൽ ബി ഇവിടെ നമ്മൾ നോക്കുക എ വൺ ഇവിടെ നിന്ന് പോകുന്നത്. കാരണം ഇവിടെ നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു രണ്ട് പോയിന്റ് ഉണ്ട്, എ വൺ. അപ്പോൾ എ എ വൺ ഇങ്ങനെ വരച്ചു, ഇവിടെ നിന്ന് നേരെ താഴെ വരച്ചു. ഈ രണ്ട് ലൈനിൽ ഇത് എ എന്ന് പോകുന്ന ലൈൻ, ഇത് എ വൺ എന്ന് പോകും. ദ സെയിം വേ യു ക്യാൻ ഫൈൻഡ് ദ അതർ പോയിന്റ് ഓൾസോ. എല്ലാ പോയിന്റുകളും അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? പിക്ചർ പ്ലെയിനിൽ ഈ പ്രൊജക്ഷൻ ലൈൻസ് ടച്ചിങ് ദ പോയിന്റുകളിൽ നിന്ന് നേരെ താഴേക്ക് വരയ്ക്കുക. ആൻഡ് വിൽ ഗെറ്റ് ദ ഫൈൻ ലൈൻസ്. ഇതാണ് നമ്മുടെ ഒരു എക്സാമ്പിൾ. സോ ലാസ്റ്റ് ടൈം ചോദിച്ച ഒരു എക്സാമ്പിൾ ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. You can just go to now. Another one, ഇവിടെ ഒരു ആംഗിൾ തന്നിട്ടുള്ളതാണ്. സോ ഹിയർ സ്ക്വയർ പ്രിസം അഗെയിൻ 60 degree ഇൻക്ലൈൻ. അപ്പൊ നമ്മൾ പിക്ചർ പ്ലെയിൻ അതേ സ്റ്റെപ്പ് ഫോളോ ചെയ്യട്ട. ആദ്യം ഗ്രൗണ്ട് ലൈൻ, ദെൻ പിക്ചർ പ്ലെയിൻ, ദെൻ യു ഡ്രോ ദ ടോപ്പ് വ്യൂ, ദെൻ യു ഡ്രോ ദ ഫ്രണ്ട് വ്യൂ. ഇവിടെ ഇൻക്ലൈൻഡ് ആണ്, പ്രശ്നമൊന്നുമില്ല. അത് കഴിഞ്ഞ് 20 mm ബാക്കിലേക്ക് 20 mm ബിഹൈൻഡ് പിക്ചർ പ്ലെയിൻ പറഞ്ഞിട്ടുണ്ട്. അതെടുത്ത് നമ്മൾ സ്ക്വയർ പ്രിസം വരച്ചു, അതിന്റെ ഫ്രണ്ട് വ്യൂ വരച്ചു.
again draw from all the points to FP. ഇവിടെ നിങ്ങളെ ചെറുതായിട്ടൊന്ന് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് സെൻട്രൽ പ്ലെയിൻ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ദ കോർണർ നിയറസ്റ്റ് പിക്ചർ പ്ലെയിൻ ഇസ് 40 mm ടു ദ ലെഫ്റ്റ് ഓഫ് ദ സ്റ്റേഷൻ പോയിന്റ്. സ്റ്റേഷൻ പോയിന്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഈ സ്ക്വയർ പ്രിസത്തിന്റെ കോർണർ പോയിന്റ് ഇരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർണർ പോയിന്റിൽ നിന്ന് റൈറ്റിലേക്കാണ് നമ്മുടെ എന്ത് വരുന്നത്, സെൻട്രൽ പ്ലെയിൻ വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് മനസ്സിലാക്കി കഴിഞ്ഞാൽ സുഖമായി നമുക്ക് ആ സെൻട്രൽ പ്ലെയിൻ വരയ്ക്കാവുന്നതാണ്. Again, you can draw SP and SP dash. For all points, you can bring SP like this. You can bring all the points to SP dash. Meaning, the projection lines touching the picture plane, you will get PP, SP, whatever it is. Adun aare taare ki unte ja. Field nindu po unna line lu, field nindu line lu, you will be getting one point. So like that, easily you can get an answer. So the perspective path also in sharing with you. Another problem from rectangular prism. So this part also in the same way. മുമ്പ് പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. യു ക്യാൻ ഓൾസോ ഇവിടെ നമ്മൾ പിക്ചർ പ്ലെയിൻ ഗ്രൗണ്ട് ലൈൻ ഇവിടെ ടച്ച് ചെയ്തിട്ടാണ് പിക്ചർ പ്ലെയിനിൽ നിന്ന് ബിഹൈൻഡ് വേറെ ഇതില്ല 45 degrees ലൈനിലാണ് സ്റ്റേഷൻ പോയിന്റ്. ഇവിടെ എവിടെയാണ് നമ്മുടെ സെൻട്രൽ പ്ലെയിൻ, പ്രത്യേകം എവിടെയാണ് സെൻട്രൽ പ്ലെയിൻ ഇരിക്കുന്നത്. The center plane it passes through the center of the prism. Appo left alla right alla, it is independent. It evidiyana, it is in the center of the prism. Appo SP SP dash nammal evide vara mark cheyanam, namukku center line lenne mark cheyanam, ide pole thanne project cheyanam. Adine shesham top view ella point il ninnum SP ilekku varakkanam, adu picture plane il nilkunna point kal mark cheyanam. Ivide ninnu varachu line il nilkku varanam angle ilkkan answer. So another problem, pyramid valare adhigam university question paperalil kandittulla oru sambhavana. So pyramid varumbo top view you can see here, prathegam sadhikya solid ayalum mel ayalum pyramid inde questions varumbo ee line compulsory aanu. Idu verde nammal varachirikkunnalla prismathile ee line paadilla. Endana, all these are the land heights, ellam adinte edgegalaanu, aa pyramid inde edgegalaanu. Top view, front view എന്താ പിരമിഡിന്റെ ഫ്രണ്ട് വ്യൂ ഒരു ട്രയാംഗിൾ ആണ്. ആ ട്രയാംഗിൾ നമ്മൾ അവിടെ വരച്ചു. ദെൻ ഫ്രം ഓൾ ദ പോയിന്റ്സ് ഓഫ് ദ ടോപ് വ്യൂ ടു എസ്, ഫ്രം ഓൾ ദ പോയിന്റ്സ് ഈ ട്രയാംഗിളിന്റെ എല്ലാ പോയിന്റുകളിൽ നിന്നും എസ് ഡാഷിലേക്ക് വരച്ചു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓ എന്ന് പറയുന്ന നമ്മുടെ വെർട്ടെക്സ് എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും വരയ്ക്കണം. അത് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യണം. ഇവിടെയും ഈ ഫ്രണ്ട് വ്യൂവിൽ ഓയിൽ നിന്നുള്ള പോയിന്റിൽ നിന്ന് വരയ്ക്കണം. അതിലേക്ക് നമ്മൾ ഈ പിക്ചർ പ്ലെയിനിൽ മുക്കി ഭാഗം ഗെറ്റിംഗ് നമുക്ക് ആ പോയിന്റ് കിട്ടി. സോ നൗ ഈസിലി യു ക്യാൻ ജോയിൻ ഓൾ ദ പോയിന്റ് ആൻഡ് യു ക്യാൻ ഗെറ്റ് ദിസ് വ്യൂ. ഈ പിരമിഡിന്റെ പ്രോബ്ലം എപ്പോഴും ചോദിക്കാറുള്ളതാണ്, അത് പ്രത്യേകം മനസ്സിലാക്കാം. ഇപ്പോൾ സ്റ്റേഷൻ പോയിന്റിന് പകരം അവർക്ക് വേണമെങ്കിൽ ഐ എന്ന് പറഞ്ഞ് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത് സ്റ്റേഷൻ പോയിന്റ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, എടുത്താൽ മതി. സോ ഹിയർ ദ ഹൈറ്റ് ഈസ് ഗിവൺ, ബേസ് ഈസ് ഗിവൺ. വളരെ സിമ്പിൾ ആയ ഒരു പ്രോബ്ലം ആണ്. സോ ഹിയർ ഇവിടെ സെൻട്രൽ പ്ലെയിൻ എവിടെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്, 25 ടു ദ റൈറ്റ് ഓഫ് ദ ഇവിടെ നിന്നിട്ട് ഇവിടെ മാർക്ക്. പിരമിഡ് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നോക്കി കഴിഞ്ഞാൽ വളരെയധികം ചോദിച്ചു വന്നിട്ടുള്ള ഒരു സംഭവമാണ്. വളരെ ഈസിയാണ് വരയ്ക്കാനായിട്ട്. ഇപ്പോൾ ഒരു നമ്മളിവിടെ ടോപ്പ് വ്യൂ ഇങ്ങനെ നോക്കിയിട്ട് ദീസ് ആർ ദ എഡ്ജസ്, ദെൻ ഹിയർ വി ഹാവ് ദ ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂ ഇസ് ലൈക്ക് എ ട്രയാംഗിൾ. സോ ഈ ടോപ്പ് വ്യൂ എല്ലാ പോയിന്റുകളിലും ഫ്രണ്ട് വ്യൂ ഓൾസോ വി ഹാവ് ഡ്രോയിങ് ടു എസ് ഡാഷ്. From the top view, draw to S and we will be getting points here on the picture plane. Picture plane is touching the point of the line. Front view is all the points of the S dash lake. Picture plane is all the points of the line. And that we see get a pyramid. So this topic is also a triangle power. So all this is all about perspective. Again, I am repeating, these are two choices. Either you can go for orthography or you can go for perspective. ellavarkum manasilavundum varaikkum vyasamayirikkam, but if I am a student, yanoru student aanengil
ഐഡി കുറയ്ക്കുമ്പോൾ ഓർത്തോഗ്രാഫിക് ഫസ്റ്റ് അത് കഴിഞ്ഞ് അഞ്ച് പ്രോബ്ലം വരച്ച് സമയം ഉണ്ടെങ്കിൽ മാത്രം പെർസ്പെക്റ്റീവിലേക്ക് പോകും. അങ്ങനെ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ്. ചില കുട്ടികൾക്ക് പെർസ്പെക്റ്റീവാണ് കൂടുതൽ എളുപ്പം വരിക, ദേ ക്യാൻ അറ്റംപ്റ്റ് ഫസ്റ്റ് ദാറ്റ്. അത് കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ ഓർത്തോഗ്രാഫിക്ക് ചെയ്യാം. പക്ഷേ അഗെയിൻ ഐ ആം റിപ്പീറ്റിംഗ്, ഒരു ഓർത്തോഗ്രാഫിക്കിനോട് ഇത്രയും കൂടുതൽ ഇഷ്ടമുള്ള കാരണമായിരിക്കാം. If you get time, perspective, നല്ല കോൺഫിഡൻറ്റ് വരച്ചാലും ട്രൈ ടു ഡു ദാറ്റ് ഓൾസോ. കാരണം ഈ ഗ്രാഫിക്സിന് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്ര കോൺഫിഡൻ്റ് ആണെങ്കിലും നമ്മൾ അറിയാതെ ചിലപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വന്നു പോകും. പക്ഷേ ഇപ്പോൾ ഒരു 100 മാർക്ക് കിട്ടുന്ന ഒരു കുട്ടിക്ക് ഒരു മാർക്ക് കുറയാനുള്ള കാരണം, അവൻ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ ഈ റെഡ് ഡാറ്റ പ്രിസം പക്ഷെ വരച്ചത് പിരമിഡ് ആയിപ്പോയി. അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ കുറെ കുട്ടികൾക്ക് വന്നിട്ടുണ്ട്. എക്സാം കഴിഞ്ഞിട്ട് ഏറ്റവും നന്നായി വരയ്ക്കുന്ന കുട്ടികളായിരിക്കും അങ്ങനെ തെറ്റിക്കുക. അപ്പോ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കും. വെരി കോൺഫിഡൻറ്റ് ഓൾസോ ഇഫ് യു ഗെറ്റ് ടൈം ജസ്റ്റ് നമ്മൾ ആ മെഷീൻ ഡ്രോയിങ്ങും ഒന്ന് ചെയ്യാൻ പറയാൻ അറ്റം. ഓക്കെ, നൗ ദീസ് ക്ലാസ് ടുഡേസ് ക്ലാസ് ആസ് ഐ ടോൾഡ് ഇൻ ദ ഏർലിയർ വാസ് പ്യുവർലി ബേസ്ഡ് ഓൺ ഹൗ ടു സ്കോർ മാർക്സ്. അതല്ലാതെ കോൺസെപ്റ്റോ നമ്മളൊരു ആലോചിച്ചിരുന്ന ഗ്രാഫിക്സ് എൻഗേജിലോ അങ്ങനെയെല്ലാം നമ്മൾ ചെയ്തു. എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ മാർക്ക് കിട്ടാം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഐ ഗിവിങ് ഇൻ സം ടിപ്പ്. ഗ്രാഫിക്സിന്റെ ഒരു പ്രത്യേകത, ഇപ്പൊ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ യു ഹാവ് എൻ ആൻസർ ആൻഡ് ദ ആൻസർ ഈസ് 25 ന്യൂട്ടൺ. ജസ്റ്റ് അസ്യൂം 25 ന്യൂട്ടൺ ആണ് ആൻസർ എങ്കിൽ, ഇഫ് യു ഗെറ്റ് ദ ഫൈനൽ ആൻസർ വിത്ത് ദ സ്റ്റെപ്സ് ആസ് 25 ന്യൂട്ടൺ, യു ആൻഡ് ഇഫ് ദാറ്റ് ക്വസ്റ്റ്യൻ കാരീസ് 20 മാർക്ക്, എനിക്ക് 20 മാർക്ക് കിട്ടും. കാരണം 25 ന്യൂട്ടൺ ആണ് ഫൈനൽ ആൻസർ. നിങ്ങളുടെ സ്റ്റെപ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20 മാർക്ക് 20 out of 20. പക്ഷെ ഗ്രാഫിക്സിൽ ഒരു കറക്റ്റ് ആൻസർ ഇതാണെങ്കിലും നിങ്ങൾ അത് വരച്ചത്, ഇപ്പോൾ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് കിട്ടി, നിങ്ങളുടെ സിമ്പിൾ പൊസിഷനും നിങ്ങൾ വരച്ചതെല്ലാം ശരിയായിരുന്നു, യു ഗോട്ട് കറക്റ്റ് ആൻസർ. പക്ഷേ യു മെ നോട്ട് ഗെറ്റ് 20 out of 20. കാരണം ഇത് ഗ്രാഫിക്സിൻ്റെ ഒരു പ്രോബ്ലത്തിൽ കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്. എന്തൊക്കെയാണ് അത്? ഇപ്പോൾ ഡൈമെൻഷൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് മാർക്ക് എന്തായാലും പോകും. അപ്പോൾ ഡൈമെൻഷൻ ചെയ്യുമ്പോൾ വളരെ നീറ്റ് ആയിട്ട് വളരെ നല്ല രീതിയിൽ ചെയ്യാം. അപ്പോൾ അതിനൊക്കെ നമുക്ക് ആപ്പ് നമുക്ക് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ടേക്ക് ക്ലാസ്സസ് ഹൗ ടു ഗെറ്റ് 100 out of 100 ഇൻ ഗ്രേഡ് ലാബ്. അങ്ങനെ വേണമെങ്കിൽ ഒരു ക്ലാസ് നമുക്ക് എടുക്കാവുന്നതുള്ളൂ. സോ അപ്പോൾ ഡൈമെൻഷനിങ് വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. പിന്നെ ലെറ്ററിങ്, ചില കുട്ടികളൊക്കെ എഴുതുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് എ എന്നൊക്കെ പടം വരയ്ക്കണം ആ രീതിയിൽ എഴുതും. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് ലെറ്ററിങ്, ഇറ്റ് ഈസ് പ്രിന്റിങ്. പ്രിന്റിങ് ആണ് ഗ്രാഫിക്സിൽ നമ്മൾ പറയണത്. ഇനി ലൈൻസ് വരയ്ക്കുമ്പോൾ പ്രത്യേകം ചിന്തിക്കുക, ഡാർക്ക് ലൈൻ ലൈറ്റ് ലൈൻ ക്രൈറ്റീരിയ. നമ്മുടെ പ്രൊജക്ഷൻ ലൈൻസ് നമ്മൾ പെർസ്പെക്റ്റീവിൽ എല്ലാം കണ്ട പ്രൊജക്ഷൻ ലൈൻസ് എപ്പോഴും ലൈറ്റ് ആയിരിക്കണം. നമ്മുടെ ഫൈനൽ ആൻസർ ഡാർക്ക് ആയിരിക്കണം. ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് സോളിഡ് തൊട്ട് ഇങ്ങോട്ടുള്ള സിമ്പിൾ പൊസിഷനുകൾ. സിമ്പിൾ പൊസിഷൻ തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ എൻറ്റയർ ആൻസർ വന്നാവും. ഒരു വീട് വയ്ക്കുമ്പോൾ അറ പണിത് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ വീട് മൊത്തത്തിൽ പൊളർച്ചാവും. അതേപോലെ തന്നെയാണ് സിമ്പിൾ പൊസിഷൻ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, എന്താണ് സിമ്പിൾ പൊസിഷൻ? ഒരു സ്ക്വയർ പ്രിസം റെസ്റ്റിംഗ് ഓൺ ബേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പൊ അതിന്റെ ടോപ്പ് വ്യൂ ഈ സ്ക്വയറും ഫ്രണ്ട് വ്യൂ ഈ ഭാഗമായിരിക്കും. അത് നമ്മൾ തെറ്റിക്കരുത്. അപ്പൊ അതിൽ റെസ്റ്റിംഗ് ഓൺ ട്രയാംഗുലർ ഫേസ്, പിരമിഡ് റെസ്റ്റിംഗ് ഓൺ ട്രയാംഗുലർ ഫേസ്, എ കോൺ റെസ്റ്റിംഗ് ഓൺ എ ജനറേറ്റർ ഓൺ എക്സ് പി, അങ്ങനെ കൺഫ്യൂസ് ചെയ്തൊക്കെ പ്രോബ്ലംസ് വരാം. അപ്പോൾ ഐ തിങ്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നതിൽ എ കോൺ റെസ്റ്റിംഗ് ഓൺ എ പോയിന്റ് ഓൺ വി പി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയായിരുന്നു വന്നത്. അപ്പോൾ ഈ സിമ്പിൾ പൊസിഷൻ കറക്റ്റ് ആക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് നിങ്ങൾ നല്ല കോൺസെപ്റ്റ് ആണ്. അത് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പെർസ്പെക്റ്റീവിൽ ഒരു പ്രോബ്ലം തെറ്റി കഴിഞ്ഞാൽ പെർസ്പെക്റ്റീവിൻ്റെ പോകുള്ളൂ. പക്ഷേ സിമ്പിൾ പൊസിഷൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ സോളിഡ് ഡെവലപ്മെന്റ് ഐസോമെട്രിക് സെക്ഷൻ എല്ലാം പോകും. അപ്പൊ സിമ്പിൾ പൊസിഷൻ ആണ് ഇതിൽ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലാംഗ്വേജ് ഓഫ് എഞ്ചിനീയേഴ്സ്. അപ്പൊ നമ്മൾ വരയ്ക്കുന്നത് വളരെ നല്ല ഭംഗിയിൽ വരയ്ക്കണം. ഏറ്റെടുത്തോക്കും നമുക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം വരച്ചിരിക്കണ അഞ്ചും ശരിയാണ്, പക്ഷേ വളരെ മോശം ഡ്രോയിങ്. നമ്മൾ ലെഡ് പെൻസിലാണ് നമ്മൾ പറയണത്, വളരെ മോശമായിട്ട് എല്ലാ ആൻസറും കറക്റ്റാണ്, എല്ലാം അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഓവർ ഡ്രോയിങ് ഒഴിവാക്കുക. പലരും വരച്ച് അതിന്റെ മുകളിൽ കൂടെ പെൻസിൽ കൊണ്ട് പിന്നെയും 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 സാറുമാരെ കാണില്ല എന്ന് വിചാരിച്ചിട്ട് എന്താണെന്ന് പറയാം. അങ്ങനെ ഒക്കെ വരച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് മാർക്കാം. ഇനി എനിക്ക് ഒരു വാല്യുവേഷന് പോകുമ്പോൾ കണ്ടിട്ടുള്ള ഒരു കാര്യം പ്രത്യേകം ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കണം. അത് നമ്മൾ
നമുക്ക് വലിയൊരു ഒരു ആ ബുക്ക്ലെറ്റിൽ പല കുട്ടികളും ഒന്നോ രണ്ടോ മൂന്നോ പ്രോബ്ലം വരച്ചിട്ട് പിന്നെ ഒരു അഞ്ചാറ് പേജ് വിട്ടിട്ട് അത് കഴിഞ്ഞിട്ട് എവിടെയൊക്കെ ആയിട്ട് അടുത്ത പ്രോബ്ലംസ് വരയ്ക്കും. നമുക്ക് ആകെ അഞ്ച് പ്രോബ്ലം ഉള്ളൂ. അപ്പൊ ടീച്ചേഴ്സിന് അത് വളരെ ബുദ്ധിമുട്ടാണ് ഓരോ പേജ് ഇങ്ങനെ മറച്ച് 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 ലാസ്റ്റ് പേജ് വരെ നോക്കിയിട്ട് അവസാനത്തെ പേജ് കണ്ടെത്തുക എന്നുള്ളത്. അപ്പൊ അവർക്ക് മുമ്പ് ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് അവരും ഞാനും ആരായാലും ചെയ്യും. പക്ഷെ എന്തിനാണ് നമ്മൾ അങ്ങനെ അധ്യാപകരെ ബുദ്ധിമുട്ടിച്ചൊരു ഇതാക്കാൻ? യു ഡ്രോ ഫസ്റ്റ് ടു ത്രീ ഫോർ, അത് നമ്മള് ആ ഓർഡറിൽ തന്നെ ചെയ്തു പോവാം. പല കുട്ടികളും നമ്മൾ നോക്കി കഴിയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് പ്രോബ്ലം കഴിഞ്ഞു, പിന്നെ കുറെ ഇങ്ങനെ നമ്മൾ മറക്കു നോക്കുമ്പോൾ ഒക്കെ ഒന്നുമില്ല, ഒക്കെ ബ്ലാങ്ക് ഷീറ്റുകളാണ്. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം വരുമ്പോൾ രണ്ട് മൂന്ന് പ്രോബ്ലം. അങ്ങനെ നമ്മൾ അധ്യാപകരെ പരീക്ഷിക്കാനായിട്ട് നമ്മൾ നിൽക്കരുത്. നമ്മൾ കറക്റ്റ് ഓർഡറിൽ വരയ്ക്കുക. അഗെയിൻ ഐ സജസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ്, നമുക്ക് ഏറ്റവും 100% ഉറപ്പായിട്ട് അറിയാവുന്ന 5 ക്വസ്റ്റ്യനുകൾ വരയ്ക്കുക. അത് കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ യു ക്യാൻ അഗെയിൻ ഗോ ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ. അപ്പോ ഉറപ്പായും യു ക്യാൻ സ്കോർ വെരി ഗുഡ് മാർക്സ്. പുതിയൊരു രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഫോളോ ഓഫ് യു നോ ദാറ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രൊജക്ഷൻ ഓഫ് സ്ട്രേറ്റ് ലൈൻസ്, രണ്ട് ചോയ്സും സ്ട്രേറ്റ് ലൈൻസിനായിരിക്കും. അപ്പോ പിന്നെ സോളിഡ്, പിന്നെ സെക്ഷൻ ഡെവലപ്മെന്റ് അത് ചോയ്സ് ആണ്. ഐദർ യു ക്യാൻ അറ്റംപ്റ്റ് സെക്ഷൻ ഓർ യു ക്യാൻ അറ്റംപ്റ്റ് ഡെവലപ്മെന്റ്. പിന്നെ ഐസോമെട്രിക്, അതിന് ചോയ്സ് ഇല്ല. ഐസോമെട്രിക്ക് രണ്ട് പ്രോബ്ലം ഉണ്ടാവും, അതിൽ രണ്ടില് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം. അതേപോലെ കംസ് ഓർത്തോഗ്രാഫിക് ആൻഡ് പ്രോപ്പർട്ടി, അതിലും നമുക്ക് ഏത് അറ്റംപ്റ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഗ്രാഫിക്സിന്റെ ഘടന. ആൻഡ് യു ക്യാൻ വെരി കോൺഫിഡന്റ് ദാറ്റ് ഓൾ ഓഫ് യു ക്യാൻ ഫോർ വെരി ഗുഡ് മാർക്സ്. അപ്പൊ അത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഐ ഹോപ്പ് പെട്ടെന്നായിരുന്നു ഞാൻ എടുക്കുക, ഞാൻ പറഞ്ഞില്ല, കാരണം നമുക്ക് കോൺസെപ്റ്റിലേക്ക് ഇറങ്ങാനൊന്നും ഒരു സമയമില്ല. ഒരു ടോപ്പിക് അല്ല, വി ഹാവ് ടു ഗോ ഫോർ ടു ടോപ്പിക്സ്. അപ്പൊ അതില് ഓർത്തോഗ്രാഫിക് എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്, അതിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് ഐ വിഷ് ഓൾ ഓഫ് യു സക്സസ്. എക്സാംസ് എല്ലാം, ഗ്രാഫിക്സ് മാത്രമല്ല എല്ലാ എക്സാംസും നമുക്ക് എളുപ്പമാവട്ടെ. അപ്പൊ അതിന് നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക, നമുക്ക് അറിയാൻ പറ്റില്ല എപ്പോഴാ വരിക എന്നുള്ളത് നമുക്ക് അറിയില്ല. എക്സാംസ് എപ്പോഴാ വരിക എന്നുള്ളത് അറിയില്ല. ഗവൺമെന്റ് ലെവലിലൊക്കെ കുറെ ഡിസ്കഷൻസ് നടന്നു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ന് ഇപ്പൊ പേപ്പറിലുണ്ടായിരുന്ന NIT എല്ലാം ഓൺലൈൻ എക്സാം ആയിട്ടാനായിട്ട് തീരുമാനിക്കുന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. മുഴുവൻ സമയവും ലേസി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് പഠിക്കാൻ വരുമ്പോഴും നിങ്ങൾ ആകെ ഇതായി പോകും. അപ്പൊ അതുകൊണ്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് യു ഫിക്സ് എ ടൈം ടേബിൾ യൂസ് ആൻഡ് സ്റ്റാർട്ട് സ്റ്റഡി. പല നമ്മള് കോളേജുകളിലൊക്കെ, നമ്മുടെ കോളേജിലൊക്കെ നമ്മൾ ടൈം ടേബിൾ കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അത് മാറ്റിയിട്ട് നിങ്ങളും നിങ്ങളുടേതായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ആൻഡ് യു പ്രിപ്പയർ വെരി വെൽ. ആൻഡ് ഐ വിഷ് യു ഓൾ ദ സക്സസ്. ഇനി അതിലെല്ലാം ഉപരി പ്ലീസ് ബി സേഫ്. എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. കാരണം കോവിഡിന്റെ സംഭവങ്ങളെല്ലാം നമുക്കറിയാം. എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. മാക്സിമം ടൈം പഠിക്കാനായിട്ട് ഓൾ വാട്ട് ആയിട്ട് ഞാൻ. So again, I wish all of you all the success. PassApp in it, or the coordinators in it, they have been calling me from weeks back. We need to class in our India and web apps. All the things that we need to do, or the coordinators calling me. PassApp in it, and also KTU government for arranging the class. Okay, thank you. So I have a question paper you. Of the last question paper. So I'll share that to the people so that you can see that. Okay, thank you, sir. That was indeed an informative session. We are really grateful for the time and effort you took to share your knowledge with our students. We are expecting your cooperation and support for the future sessions also. I would also like to thank the participants for investing your time for this session and expecting your participation in upcoming sessions also. I would also like to thank the SAP team for making this session successful. Thank you all once again. I'm on Monday. Can you see this question there? Yes, sir. Can you see the question paper? I have put a question paper here. This was the question paper of the last year. Last year. Can you see this? Yes, sir. It's viewable. So this is the last, so I just tell you, so this was the last time question paper. Module 1, as I told, first question, straight line, choice, 20 marks. Module 2, both questions will be from solids. ഇതും ചോയ്സ് ആണ്, 20 മാർക്ക്. ഹിയർ യു ഹാവ് സെക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വരയ്ക്കാം, അഗെയിൻ 20 മാർക്ക്. നെക്സ്റ്റ് യു ഹാവ് ഐസോമെട്രിക്. ഐസോമെട്രിക്കിന് ചോയ്സ് ഇല്ല, രണ്ട് ക്വസ്റ്റ്യൻ ഐസോമെട്രിക് ആവും, അതിൽ നിന്ന് വരയ്ക്കാം.
ഇനി നമ്മൾ ഇന്ന് പഠിച്ച നമ്മുടെ സംഭവം പെർസ്പെക്റ്റീവും ക്വസ്റ്റ്യൻ ഡ്രോയിങ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. സോ താങ്ക് യു വൺസ് അഗൈൻ ലക്ഷ്മി മാം ആൻഡ് ഓൾ അതർ കോർഡിനേറ്റർ. താങ്ക് യു സർ. സാർ, അപ്പം താങ്ക് യു ഫോർ സെഷൻ. നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ ഓക്കെ.